പപ്പായ ഐസ്ക്രീംസ് പണം തരും പടത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. മത്സരാർത്ഥിയായി ഇന്നിവിടെ എത്തുന്നത് പാമ്പുകളിൽ നിന്ന് മനുഷ്യരെയും മനുഷ്യരിൽ നിന്ന് പാമ്പുകളെയും രക്ഷിക്കുന്ന ഒരു പ്രകൃതി സ്നേഹിയാണ്. അടുത്തിടെ മരണത്തിന്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് മടങ്ങി വന്ന നമ്മുടെ സ്വന്തം വവ സുരേഷ്. ട്രെയിലർ പ്ലീസ്. മുഖവുര ഒട്ടും തന്നെ വേണ്ടാത്ത വ്യക്തിത്വം ശ്രീ വാവ സുരേഷ്. തന്റെ 13-ാം വയസ്സിൽ പാമ്പ് പിടുത്തത്തിലേക്ക് കടന്നുവന്ന വാവ സുരേഷ് 60,000-ൽ പരം പാമ്പുകളെ പിടികൂടി കാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ ജൈത്രയാത്രക്കിടയിൽ പലതവണ പാമ്പുകടിയേറ്റെങ്കിലും സുരേഷ് തന്റെ യാത്ര സധൈര്യം തുടരുക തന്നെ ചെയ്തു. ഇക്കഴിഞ്ഞ ജനുവരി മാസം കോട്ടയം കുറിച്ചിയിൽ നിന്ന് മൂർഖനെ പിടികൂടുന്നതിനിടയിൽ സുരേഷിന് ദംശനമേറ്റു വാവ സുരേഷിന്റെ ജീവിതത്തിലെ ഏറ്റവും ഗുരുതരമായ അപകടം. വിദഗ്ധ ചികിത്സ നൽകിയ ഡോക്ടർമാർക്കും പ്രാർത്ഥനയോടെ കൂടെ നിന്ന കേരളക്കരയ്ക്കും ആശ്വാസമേകി. അദ്ദേഹം അത്ഭുതകരമായി തിരിച്ചു മരണമുഖത്ത് നിന്നും ജീവിതത്തിലേക്ക്. പാമ്പുകൾക്കു വേണ്ടി ജീവിതം മുഴിഞ്ഞുവെച്ച ധീരനായ പോരാളി വാവ സുരേഷ്. The great Indian snake master. Ladies and gentlemen, please welcome the snake master of Kerala, Vava Suresh. Namaskaram Suresh. Namaskaram. കേരളം പ്രാർത്ഥിച്ചു, വാവ സുരേഷ് കണ്ണു തുറന്നു. അതെ, എല്ലാവരും സന്തോഷത്തിലായി. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സുരേഷിന് ഇനിയും ചെയ്യാനുണ്ട്, ഒരുപാട് പേരെ രക്ഷിക്കാനുണ്ട് അല്ലേ? ഈ വേദിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വാവ സുരേഷിന്റെ വേറൊരു മുഖമാണ്. കാരണം സാധാരണ വാവ സുരേഷ് എത്തുന്നത് ഒരു ടെൻഷന്റെ അന്തരീക്ഷത്തിലായിരിക്കും. ഇവിടെ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, സുരേഷിന് ഇങ്ങനെയും ഒരു മുഖമുണ്ട്, ചിരിച്ച് കളിച്ച് രസിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന ഒരു വാവ സുരേഷിനെയാണ് ആവശ്യം. അതിനുവേണ്ടിയുള്ള സാഹചര്യം എല്ലാം ഞാൻ ഒരുക്കാം. സുരേഷ് എന്റെ കൂടെ നിന്നാ മതി. സന്തോഷം. അതെ, കഴിഞ്ഞ കാലത്തില് എന്തെങ്കിലുമൊക്കെ രസകരമായ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, പ്രേമബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാണ്, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്, ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഉണ്ടെങ്കിൽ, ഇനി ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല എന്നുള്ള പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചാൽ. അപ്പൊ നമുക്ക് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇനി ഇവിടെ. അതെ, ഓക്കെ ഓക്കെ. ആരൊക്കെയാണ് കൂടെ വന്നിട്ടുള്ളത്? ഒന്ന് എന്റെ സുഹൃത്ത് അജിത് കണ്ണനാണ്. അജിത് കണ്ണൻ, നമസ്കാരം. നമസ്കാരം സർ. അജിത് എന്ത് ചെയ്യുന്നു? സാർ, ഞാൻ മെഡിക്കൽ കോളേജിന് അടുത്തായിട്ട് ലോട്ടറി കച്ചവടമാണ്. തിരുവനന്തപുരത്ത്? തിരുവനന്തപുരം. ഭാഗ്യത്തിന്റെ ലോകത്താണ്. അതെ. അടുത്ത ആരാണ്? അടുത്തത് രാഹുൽ എന്നാണ്. രാഹുൽ സർ. രാഹുൽ നമസ്കാരം. നമസ്കാരം സർ. രാഹുൽ എന്ത് ചെയ്യുന്നു? ഞാൻ HDFC ബാങ്കിലെ എംപ്ലോയി ആണ് സർ. നല്ല കാര്യം. അടുത്ത മറ്റാളെന്റെ സുഹൃത്താണ് രാജീവ്. രാജീവ്? അതെ. രാജീവ് നമസ്കാരം. നമസ്കാരം സർ. എന്ത് ചെയ്യുന്നു രാജീവ്? ഞാൻ ഡ്രൈവറാണ്. സുരേഷ് ചേട്ടൻ സാരഥിയാണ്. ഓക്കെ, വെരി ഗുഡ്. സാരഥിമാരിൽ ഒരാള്. അപ്പൊ ഇന്നത്തെ സാരഥി രാജീവ്. ഞാൻ തന്നെയാണ്. അപ്പൊ ഗെയിമിലേക്ക് കടക്കും. ഓക്കെ, അച്ഛന്റെ പേര് ബാഹുലേയൻ, അമ്മയുടെ പേര് കൃഷ്ണമ്മ. കൃഷ്ണമ്മ. അതെ അതെ. വീട്ടിൽ ഇപ്പൊ ഉള്ളത് നേരത്തെ അച്ഛനും അമ്മയും ചേട്ടനും അനിയത്തിയും ഞാനുമായിരുന്നു. ഇപ്പൊ ഞാനൊരു വർഷം കൊണ്ട് ഈ അപകടങ്ങൾ ഇങ്ങനെ കൂമ്പാരമായപ്പോ മെഡിക്കൽ കോളേജിൽ ലോഡ്ജിലാണ് താമസിക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ജനുവരി 13-ാം തീയതി, കഴിഞ്ഞ ജനുവരി 2021 ജനുവരി 13-ാം തീയതി ഒരു മതിലിടിഞ്ഞു വേണ്ടിട്ട് നട്ടലിന് തൊടയിലിന് പൊട്ടലുണ്ടായി. അന്ന് റൂം എടുത്ത് പിന്നെ അത് ഏപ്രിൽ 26-ാം തീയതി പോസിറ്റീവായി. ഒരു മാസത്തുള്ള ഹോസ്പിറ്റലുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ വീണ്ടും പുതിയ വർഷവും ജനുവരി തന്നെയാണ് 17-ാം തീയതി ആക്സിഡന്റ് ആയത്. ജനുവരി 31-ാം തീയതി കടികെട്ടി. അപ്പൊ ഒരു വർഷം കൊണ്ട് സ്ഥിരമായിട്ട് ലോഡ്ജിലാണ്. വീട്ടിലിപ്പോ അമ്മയും അച്ഛനും അനിയത്തിയാണുള്ളത്. ചേട്ടൻ ഇപ്പൊ ഒരു മാസമായി മാറി താമസിക്കും.
താമസിക്കുന്നു. ചേട്ടൻ്റെ ഫാമിലി, ചേട്ടൻ്റെ ജോലിയൊക്കെ ആയപ്പോൾ ചേട്ടൻ സൗകര്യത്തിന് മാറി താമസിക്കുന്നു. രണ്ട് ചേട്ടന്മാരുണ്ട്, ഒരു ചേട്ടൻ പണ്ടേ മാറി താമസിക്കുകയാണ്. അപ്പം അമ്മയും അച്ഛനും അനിയത്തിയും മാത്രമേ വീട്ടിലുള്ളൂ. പിന്നെ ഒരു നാല് നായും ഒരു എട്ടുപത്ത് പൂച്ചയും ഒരു പയ്യും ഉണ്ട്, ഒരു കാളയുണ്ട്. അങ്ങനെ അവരെല്ലാം കൂടെ കമ്പനിയിലേ ജീവിക്കുന്നുണ്ട്. ചേട്ടന്മാരെന്ത് ചെയ്യുന്നു? മൂത്തേട്ടൻ വെളിയിൽ ഗൾഫിലായിരുന്നു, 10-15 വർഷം ഗൾഫിലായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേട്ടൻ ഡ്രൈവറാണ്. പിന്നെ അനിയത്തേക്ക് ജോലിയൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ് പഠിച്ചിട്ടുണ്ട്, വീട്ടിൽ തന്നെയാണ് ജോലി. ഓക്കെ, അപ്പൊ മത്സരത്തിലേക്ക് കടക്കാം. സന്തോഷം. നിയമാവലിയെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യം പണശേഖരൻ. ആറ് റൗണ്ടുകളിലായി 14 ചോദ്യങ്ങൾ. 5,000 രൂപ മുതൽ 10,00,000 രൂപ വരെ നേടാം. 2 പച്ചത്തുരുത്തുകൾ, 20,000, 80,000. ഈ പച്ചത്തുരുത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ തുക നഷ്ടപ്പെടില്ല. 2 സഹായികൾ ഉണ്ടാവും. 1 എക്സ്ക്യൂസ് മീ, 4 മോനെ ദിനേശ, അടുത്ത സഹായി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. റൗണ്ട് 1. 5,000 രൂപയ്ക്കുള്ള പാഠം. ആൻഡ് ഹിയർ വി ഗോ. കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്നില്ല, ചോദ്യത്തിലേക്ക് കടക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ചിത്രത്തിൽ അവ്യക്തമാക്കിയിരിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻസ് തരട്ടെ? പറഞ്ഞു. And the options are: A. Surya Krishnamurthy, B. Adur Gopalakrishnan, C. Murali, D. Bharat Gopi. എന്ത് തോന്നുന്നു സുരേഷ്? എന്തായാലും എനിക്ക് എ സൂര്യകൃഷ്ണമൂർത്തി സാർ അല്ല. അല്ല, പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ബി അടൂർ ഗോപാലകൃഷ്ണൻ സാർ എന്തായാലും അവൻ സാധ്യത കാണുന്നില്ല, അത് ഒരിക്കലും അല്ല. പിന്നെ മുരളി സാർ എന്തായാലും അല്ല. പിന്നെ എനിക്കുള്ള ഒരൊറ്റ സംശയമേ ഉള്ളൂ, ആ തലയുടെ ആ മോഹത്തിന്റെ ആ ഫേസ്, മോഹത്തിന്റെ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് ഡി ഭരത് ഗോപി സാറിന്റെ ഉറപ്പാണെങ്കിൽ 100% ഡി ഭരത് ഗോപി സാർ. ആദ്യത്തെ ചോദ്യത്തിന് തന്നെ കാര്യകാരണ സഹിതം മറുപടി പറഞ്ഞിരിക്കുകയാണ്. ശരിയാണോ നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ഡി ഭരത് ഗോപി. Congratulations, you have won 5,000 rupees. 5,000 രൂപ നേടിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത കഥകൾ പറയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതെ, പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പാമ്പ് പിടിക്കാൻ പോകുമ്പോ എപ്പോഴും ടെൻഷൻ ആണല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ? ഏറ്റവും 90-99% വിഷമ കാര്യങ്ങളാണ് പറയാനുള്ളത്. പക്ഷെ എന്നാലും അതിനിടയിൽ കുഞ്ഞു നാളുകളിൽ നമുക്ക് എന്താണെന്ന് അറിയില്ലാത്ത കാലം, എന്താണെന്ന് അറിയില്ലാത്ത കാലഘട്ടങ്ങൾ. അന്ന് നമുക്ക് എനിക്ക് CTC അറിയുന്ന ഒരു സ്ഥാപനമുണ്ട്, സെൻട്രൽ ട്യൂബർ റിസർച്ച് കോർപ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന കിഴങ്ങ് ഗവേഷണ കേന്ദ്രം. അപ്പൊ അന്നവിടെ എപ്പോഴും എക്സ് സർവീസിലുള്ള ആൾക്കാർ എപ്പോഴും ഡ്യൂട്ടി നോക്കുന്ന സമയമാണ്. അപ്പൊ ഞാനന്ന് എനിക്ക് തോന്നുന്നു ചെറുവയ്ക്കൽ സ്കൂളിൽ UPSC 6-ലോ 7-ലോ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒരു 4.5 മണിക്ക് ഉണരും. ഉണർന്നിട്ട് രാവിലെ അവിടെ നമ്മുടെ ഫ്രണ്ടിൽ റോസാ പോലും നട്ടിട്ടുണ്ട്. അപ്പൊ ഈ സെക്യൂരിറ്റി അവർ ഉറങ്ങാറില്ല. അപ്പൊ ഇവർ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മൾ വേറെ വഴി കൂടെ കയറി വന്ന് റോസാപ്പ് കളക്ട് ചെയ്യും. കളക്ട് ചെയ്യാൻ കട്ടെടുക്കുന്നു. കട്ടെടുത്തിട്ട് നമുക്ക് സ്കൂളല്ലേ, സ്കൂളിൽ UPSC അല്ലേ. അപ്പൊ എനിക്ക് അന്നൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. സ്കൂട്ടറിൽ പെട്രോൾ ഒന്നും അടിക്കണ്ട, ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടി സ്റ്റാർട്ടാക്കി പോകുന്ന ഒരു സ്കൂട്ടറായിരുന്നു സ്കൂളിൽ പെൺകുട്ടികളെ കാണുമ്പോൾ മാത്രം. അങ്ങനെ അപ്പൊ ഞാൻ ഈ പൂവൊക്കെ പറിച്ച് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്നും രാവിലെ കൊണ്ടുകൊടുക്കുമായിരുന്നു. അപ്പൊ പൂവൊക്കെ വാങ്ങിച്ച് എന്നും ശരിക്കും അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷെ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ച് വേറെ പോയെന്നുള്ളതാണ്. തുടക്കം ഗംഭീരമായിരുന്നു, രസകരമായിരുന്നു, അവസാന ട്രാജഡി ആയിരുന്നു. ഒരു 300-500 പൂ പോയി കിട്ടി. അവരുടെ 500 പൂ കൊടുത്തിട്ട് മനസ്സലിയാത്ത ഒന്നും എന്നെ മെനിങ്ങാന്ന് കാണാൻ വന്നിരുന്നു. സന്തോഷം, എന്നെ മെനിങ്ങാന്ന് കാണാൻ വന്നിരുന്നു, മോനുമായിട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹാപ്പിയാണ്. സന്തോഷം, 500 പൂവിന്റെ കാര്യം കിട്ടി. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഞാൻ ഹാപ്പിയാണ്. സന്തോഷം, ഇത് വേറെ ഒരു ചാനലിൽ വന്നിട്ടില്ല. അതാണ് എനിക്ക് വേണ്ടത്. ഇത് മഴവിൽ മനോരമയുടെ ഫ്ലോറിൽ ചില കഥകൾ സുരേഷ് ആദ്യമായി ഇതാ പറയുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പ്രൊമോയിൽ കാണിക്കണം സാർ. സന്തോഷം, അത് ഞങ്ങളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സന്തോഷമാണ്. സന്തോഷം, ചെറിയ സ്വാർത്ഥതയാണെന്ന് തന്നെ കരുതി. ഓക്കെ, അപ്പൊ ഗെയിം കണ്ടിന്യൂ ചെയ്യാം സാർ. ഇനി 10,000 രൂപയ്ക്കുള്ള പടമാണ് സാർ. ഇതാണ് പടം. ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ചിത്രത്തിലുള്ള ഇലകൾ ഏത് വൃക്ഷത്തിൽ നിന്നാണ് ലഭിക്കുന്നത്? ഓപ്ഷൻസ് തരട്ടെ സാർ. And the options are A. മാവ്, B. പ്ലാവ്, C. മുരുക്ക്, D. പേരാൽ. എന്തായാലും മാവാണോ? സന്തോഷം, കാരണം വെച്ചാൽ എന്തായാലും മാവിൻ്റെ ഇല ഇങ്ങനെയല്ല. മാവ് എന്തായാലും നമ്മൾ മാവിൽ ഇങ്ങനത്തെ ഇത്രയും നാരുള്ള ഇലയല്ല. രണ്ടാമത്
മൂന്നാമത്തെ രണ്ടാമത്തെ പ്ലാവാണ്. പ്ലാവിന് എനിക്കൊരു സംശയമാണ്. പിന്നെയുള്ളത് മുരുക്ക്. മുരുക്കിന്റെ എല്ലാം എന്തായാലും ഇങ്ങനെ ഞാൻ ഒരുപാട് മുരുക്കലെടുത്ത് മൊയിൽ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. മൊയിലിന് തീറ്റി കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ പേരാൽ. പേരാലായിട്ട് പേരാലിന്റെ എല്ലാം എന്തായാലും ഇങ്ങനെ എത്തുമ്പോൾ നമ്മൾ ഒരുപാട് കഞ്ഞി കുടിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ അമ്പലമൊക്കെ ആയി അമ്പലങ്ങളിലൊക്കെ പോയി കഞ്ഞി ഒരു കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാവള കോട്ടി കഞ്ഞി കുടിച്ചിട്ടുണ്ട്. ഇതിന് ഇത് എന്റെ 100% വിശ്വാസം ഇത് ബി പ്ലാവ്. ഓക്കെ, ഉത്തരം വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് സുരേഷ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ നോക്കാം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ബി പ്ലാവ്. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 10,000 rupees. 10,000 രൂപ നേടിയിരിക്കുകയാണ്. അപ്പോ പൂക്കളുടെ കഥ കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. കാരണം എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് പൂക്കളുടെ കഥ. നമുക്ക് അതല്ലാതെയുള്ള രസകരമായിട്ടുള്ള നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ, കാരണം ഒരു പാമ്പിനെയൊക്കെ പിടിച്ച് അതിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൊടുത്തതിന് ശേഷം, കാട്ടിലേക്ക് വിട്ടതിന് ശേഷമുള്ള ആശ്വാസത്തിന്റെ നിമിഷങ്ങളിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവം? 100% ഉണ്ട്. 100%. കാരണം ഞാൻ ഒരുപാട് സത്യം പറഞ്ഞ ഒരു പാമ്പതിഥിയെ പിടികൂടി റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. ഞാൻ 11 months ഒരു പാമ്പിനെ, പാമ്പതിഥിയെ നായയുടെ കടിയേറ്റ് പിടിച്ച ട്രീറ്റ്മെന്റ് ചെയ്തു. പക്ഷെ അതിന് ഞാൻ നെയ്യാറില്ല. അതെനിക്കൊന്നും ഒരു 15 വർഷത്തിന് മേളിൽ 15 വർഷം ആവുന്നുണ്ട്. നെയ്യാറിൽ തുറന്നു വിട്ട സമയത്ത് അത് എന്ത് പാമ്പുകൾക്ക് കാഴ്ചയില്ല, കേൾവിയില്ല, ഓർമ്മയില്ല, മൂക്കൊണ്ട് സ്മെൽ എടുക്കാൻ പറ്റില്ല, കയ്യും കാലില്ല എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. പക്ഷേ ആ അതിഥി ഞങ്ങൾ വിട്ട ഏകദേശം 100 meters അപ്പുറത്ത് വിട്ട അതിഥി ഞങ്ങൾ ആ ഒരു കിറ്റ് വിട്ടിട്ട് പിന്നെ കുറച്ച് ഉള്ളിലേക്ക് പോയി ഒരു കിറ്റ് വിട്ട് എല്ലാത്തിനെയും തുറന്നു വിട്ട് തിരിച്ച് മടങ്ങി വരുമ്പം ആ ഒരു അതിഥി മാത്രം എഴഞ്ഞു വന്ന് 100 meters ഇപ്പുറത്തുനിന്ന് ഞങ്ങൾ വന്ന ബോട്ടിനടുത്ത് വന്ന് പത്തിയും എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുള്ളത് ഒന്നിനെയും തിരിച്ചറിയാം. പക്ഷെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അദ്ദേഹത്തിന് കോഴിമുട്ട എന്ന് പറഞ്ഞ സാധനം ജ്യൂസാക്കി കൊടുക്കാതെ അത് കട്ടിയുള്ളത് കൊണ്ട് ഞാൻ കാടമുട്ട വാങ്ങി ട്രിപ്പിൻ്റെ ട്യൂബ് വാങ്ങി വയറ്റിലെ വായിൽ കൊടുത്ത് താഴേക്ക് ഇറക്കിയിട്ട് 10-20 സിറിഞ്ച് വാങ്ങി അതിൽ ജ്യൂസാക്കി ട്രിപ്പ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതിൻ്റെ ദേഹത്തിലെ മുറിവൊക്കെ കരിഞ്ഞ് അങ്ങനെ കൊണ്ട് തിരിച്ചു വിടുന്ന സമയത്താണ് ഇത് വന്ന് ഞങ്ങളുടെ ബോട്ടിൻ്റെ അടുത്ത് വന്നിരിക്കുക. അപ്പോൾ നമുക്ക് അതൊരു അത്ഭുതമായി എനിക്ക് പല പ്രാവശ്യം ഞങ്ങൾ യാത്രയപ്പ് പോലെ അങ്ങനെ ആണ് എൻ്റെ മനസ്സിൽ. പക്ഷെ അത് എന്താ പറയുക, ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവർ അതൊരിക്കലും സമ്മതിക്കാൻ സാധ്യതയില്ല. അവർ കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത, ഓർമ്മയില്ലാത്ത ഒരു ജീവി ചുമ്മാ വന്നു ഒരു എക്സ്ട്രാ നെഗറ്റീവ് ഷാഡോ. അതിന് തെളിവാണ് സാർ, എപ്പോഴും കറുത്ത വസ്ത്രങ്ങളിലേക്ക്, കറുത്ത വസ്ത്രങ്ങളിലേക്കും അതുപോലെ ഡാർക്കായ വസ്ത്രങ്ങളിലേക്കും പെട്ടെന്ന് പാമ്പുകൾ അട്രാക്റ്റീവ്. അതിന്റെ തെളിവാണ് ഇപ്പൊ എനിക്ക് കടി കിട്ടിയത്. ആ കടി കിട്ടുന്ന സമയത്ത് ഞാനൊരു വെള്ള ചാക്കിനകത്ത് വെള്ളയാണ്. അപ്പൊ ആ ചാക്കിനകത്തേക്ക്, വെള്ള ചാക്കിനകത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും ഷാഡോ ഷെയ്ഡ് കിട്ടത്തില്ല. അപ്പോൾ എന്റെ കാലനങ്ങിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ കാലനങ്ങുമ്പോൾ കാലില് കറുത്ത പാൻസാണ്. അപ്പൊ ഇതാണ്, അപ്പൊ പെട്ടെന്ന് ആ കറുപ്പിലേക്കാണ്. എന്താണ് സാറിന്, സാറിന്റെ വീട്ടിൽ ഒരു മൂർക്കം പാമ്പ് പത്തി കൊടുത്തിരിക്കുമ്പോൾ സാറിന് ലൈറ്റ് അടിക്കുക, രാത്രിയാണെങ്കിൽ ലൈറ്റ് അടിക്കുമ്പോൾ എപ്പോഴും ആ നിഴലിലേക്ക്, അദ്ദേഹത്തിന്റെ നെഴലിലേക്ക് നോക്കി അദ്ദേഹം ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ട് ആ നെഴലിലേക്കാണ്, ആ നെഴലിലേക്ക് ഇങ്ങനെ ബൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് അത്, അതുകൊണ്ടാണ് പെട്ടെന്ന് അന്നത്തെ ആ ബൈറ്റ് കിട്ടാൻ. പിന്നെ നടുവിന് ഇപ്പോഴും ഞാൻ സാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, കോളറൊക്കെ ഉണ്ടായിരുന്നു. കോളർ ഞാൻ ഇവിടെ വേദിയിൽ വന്നപ്പോഴാണ് അഴിച്ചു വെച്ചത്. അപ്പൊ ആ ആക്സിഡന്റ് നല്ല ശാരീരിക മട്ടും നല്ല പ്രശ്നമുണ്ട്. നെറ്റിയിൽ പൊട്ടലുണ്ടായിരുന്നു, മൂക്കിന്റെ പാലമെല്ലാം തകർന്നു പോയി. ഇപ്പോഴും മൂക്ക് പിടിക്കാനൊന്നും പറ്റില്ല, പാലം തകർന്നു പോയി. കഴുത്തിന് പ്രശ്നമുണ്ട്, പിന്നെ ഇവിടെ നട്ടലിന് പൊട്ടലുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ കടി കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഈ കടി എനിക്ക് ഇന്ന് വരെ ഹിപ്പിന് താപ്പിട്ട് കടി കിട്ടിയിട്ടില്ല. മുർഖന്റെ കടിയിലാണ് വിരലിനും ഇടയ്ക്ക് വിരലിൽ പോയി. ഇവിടുത്തെ മടങ്ങിയിരിക്കുന്ന ഈ റിസ്റ്റ് മടങ്ങുകയില്ല. ഇതെല്ലാം കോബ്ര ബൈറ്റാണ്. എനിക്ക് അണലിയുടെ ബൈറ്റിൽ എനിക്ക് ഒരു അപകടം ഉണ്ടായിരുന്നു. 2 മാത്രമേ ഞാൻ ഹോസ്പിറ്റലൈസ്ഡായിട്ടുള്ളൂ. 14 2-3, ബാക്കി അത്രയും കോബ്ര ബൈറ്റ് തന്നെയാണ് കൂടുതൽ അപകടം ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വെന്റിലേറ്റർ സഹായം തേടിയിട്ടുള്ളത്, ഇൻഡിവേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം കോബ്ര ബൈറ്റിലാണ്. ഈ ഫ്ലോറിൽ ഒരു പ്രോമിസ് മാത്രം ഞാൻ ആവശ്യപ്പെടുന്നു, ഒരൊറ്റ റിക്വസ്റ്റ് മാത്രം. ഇത് റിസ്ക് അല്ല, ഇത് വളരെ പെട്ടെന്ന് ഇപ്പൊ കഴിഞ്ഞ സാറിന് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് ഹിപ്പിന്. ഞാൻ അതാണ് പറഞ്ഞത്, അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് സാർ, സുരേഷ് അവിടെ റിസ്ക് എടുത്തില്ല, പക്ഷെ റിസ്ക് ഭവിച്ചു എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞത്, സുരേഷിന് ബാക്ക് ബോണിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ഈ ബാലൻസ് കിട്ടാത്തപ്പോഴാണ് ഇത് വന്ന് ഈ ലെഗ് മൂവ് ചെയ്യാൻ പറ്റില്ല, ഒരു ലെഗ് സ്റ്റക്ക് ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ ബൈറ്റ് വന്നത്. അതെ. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ശാരീരിക അവസ്ഥ ഉള്ളപ്പോൾ പോകരുത്. 100% 100%. വളരെ സന്തോഷം. അത് വളരെ സന്തോഷം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഇത് സുരേഷിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. കാരണം സുരേഷിന്റെ ജീവൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. സന്തോഷം. ഇനി അടുത്ത് പച്ചത്തുരുത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. 20,000 രൂപയ്ക്കുള്ള പടം മാൻ, ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, ചിത്രത്തിൽ മറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻസ് തരാം. ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ രാഹുൽ ഗാന്ധി, ബി ക്യാപ്റ്റൻ രാജു, സി ശശി തരൂർ, ഡി റിയാസ് ഖാൻ.
രാഹുൽ ഗാന്ധി സാറല്ല, രാഹുൽ സാറിന് എന്തായാലും ഇത്രയും പ്രായം മുഖത്ത് തോന്നിക്കുന്നില്ല. രണ്ടാമത് ക്യാപ്റ്റൻ ഡേവിസ് സാറിന് കുറച്ച് ചുണ്ട്, വലിയ ചുണ്ടാണ്. പിന്നെ ഉള്ളത് സി റിയാസ് ഖാൻ സാർ എന്തായാലും അല്ല. അല്ല പിന്നെ ഉണ്ടെന്ന് എനിക്ക് സംശയമുള്ളത് ഉറപ്പായിട്ടുള്ളത് സി ശശി തരൂർ സാറിന്റെ ചുണ്ടാണ് കാണുന്നത്. ഓക്കെ, 100% സി ശശി തരൂർ സാർ. ഉത്തരത്തിലേക്ക് എത്തിയ വഴി വളരെ തൃപ്തികരമാണ്. ഉത്തരം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഉത്തരം ശരിയാണെന്ന് നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് സി ശശി തരൂർ. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 20,000 റുപ്പീസ്. 20,000 രൂപ നേടിയിരിക്കുകയാണ്, പച്ചത്തുരുത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഈ തുക നഷ്ടപ്പെടില്ല. അല്ല, ഈ സുരേഷിന്റെ ഈ ക്ലാസ്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൂടെ എനിക്കറിയാം പാമ്പിന് കേൾവി ശക്തി ഇല്ല, അത് എനിക്കറിയാം. പക്ഷെ ഈ മകുടി ഊതുമ്പോ, പാമ്പാട്ടി മകുടി ഊതുമ്പോ ഇതിന്റെ ഈ ഷാഡോ കണ്ടിട്ടായിരിക്കും ഇതിങ്ങനെ ചിലപ്പോ. സാറ് തന്നെ ചിന്തിച്ചാൽ മതി, മകുടി ഊതുമ്പോ എന്തുകൊണ്ട് ഇവര് മകുടി ഊതി മൂർക്കൻ പാമ്പിനെ അല്ലാതെ ഒരു ചേരയോ നീർക്കോലിയോ പെരുമ്പാമ്പിനെയോ അണലിയോ കളിപ്പിക്കുന്ന കാണാൻ പറ്റുന്നില്ല. ഉടുള്ള പാമ്പാകുമ്പോ ഉടുള്ള പാമ്പിന്റെ മുന്നിൽ എന്ത് സാധനം ഇങ്ങനെ ചലിപ്പിച്ചാലും ആ ചലിക്കുന്ന വസ്തുവിലേക്ക് നോക്കി അങ്ങ് എണീറ്റ് നിൽക്കും. അതുകൊണ്ടാണ് അവരതിനെ വയറ്റി പഴപ്പയണ്ടവരിങ്ങനെ കളിപ്പിക്കുന്നത്. അല്ല വേറെ യാതൊരു അത് നോക്കുന്നത് എന്റെ ജീവൻ അപകടപ്പെടുമോ എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധിക്കുന്നു. ആ നോക്കിയാണ് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നതാണ്. അല്ല യാതൊരു വിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ്. പത്തിയുള്ള പാമ്പുകൾക്ക് മാത്രമാണ് ഈ മകുടി. ഈവൻ രാജവെമ്പല ആണെങ്കിൽ പോലും, ഞാൻ രാജവെമ്പലൊക്കെ നന്നായിട്ട് കളിപ്പിച്ചിട്ട് മൂന്നെണ്ണത്തിനൊക്കെ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിർത്തി കളിപ്പിച്ചിട്ടാണ് ഞാൻ കാട്ടിലേക്കൊക്കെ തുറന്നു വിടുന്നത്. ഓക്കെ, അതാണ് ഇപ്പൊ ഉണ്ടാവുന്ന വിഷയങ്ങളും. ഇങ്ങനെ മറ്റേ ഒരുമാതിരിപ്പെട്ടവർക്ക് പറ്റാത്തതുകൊണ്ട് അവർ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നതിനെ വിമർശിക്കുന്നു എന്നുള്ളതാണ്. ചിലര് കളിയാക്കി പറയുന്നത് പ്രേക്ഷകരെയൊക്കെ രസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് പാമ്പുകളെയും വെച്ച് കളിപ്പിക്കുന്നത്. 100% പറയാം. അതല്ല, ഒരു കാര്യം എന്താ പറയാ, ഞാൻ പറഞ്ഞത് ഇത് ഇപ്പൊ ഞാൻ ഇവരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇനി ചിരി വരും. കാരണം എന്താറിയാ, 2006-2007 കാലഘട്ടങ്ങളിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയില് കോന്നി ഡിവിഷൻ ഉണ്ടെങ്കിൽ അന്നത്തെ IFS ഓഫീസർ ഉണ്ടായിരുന്നു, പുകഴേന്തി സാർ IFS, അന്നത്തെ DFO ആയിരുന്നു. പുള്ളിയുടെ വിളിച്ചിട്ട് ഞാനിവിടെ രാജവമ്പലം എടുക്കാൻ പോകുന്നത്, എനിക്കൊന്ന് എന്റെ 5th-6th രാജവമ്പലം, ഇപ്പൊ 226 5th-6th രാജവമ്പലാണെന്ന്. അപ്പൊ വിളിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, ഒരുപാട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സുരേഷ് നമുക്കൊരു കാര്യം, നമ്മുടെ വനം വകുപ്പിന്റെ ഓഫീസർമാർക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഒരു രണ്ട് ജില്ലകളിൽ, ഒരു ജില്ലത്തിന് രണ്ട് ഡിവിഷനുകളിൽ രണ്ട് ടീം രൂപീകരിക്കുക. അതിലൊന്ന് RRT റാപ്പിഡ് റെസ്പോൺസ് ടീം, പിന്നെ ഒന്ന് കോന്നിയിൽ സൈക്കി ഫോർസ്. ഓക്കെ സാർ, അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങൾ വിവാദങ്ങൾ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യണം സാർ. അതൊരു നല്ല പോയിന്റ് ആണ്. പുകഴേന്തി സാറിന്റെ നേതൃത്വത്തിൽ അന്ന് തുടങ്ങിയ ആ ക്ലാസിനെ കുറിച്ചും പിന്നീട് ഇന്ന് വന്ന് നിൽക്കുന്ന ചില വിവാദങ്ങളെ കുറിച്ചും എനിക്ക് പറയാനുണ്ട്. അവിടെയും ഞാൻ സുരേഷിന്റെ പക്ഷത്താണ്, പക്ഷെ അതെന്താണെന്നുള്ള ഒരു സസ്പെൻസ് ആയിരിക്കും. റൗണ്ട് 2. ഇനി 30,000 രൂപയ്ക്കുള്ള പടമാണ്. ആൻഡ് ഹിയർ ഇസ് ദി ഇമേജ്. ഓക്കെ, ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ചിത്രത്തിൽ തന്നിട്ടുള്ള പാമ്പ് ഇവയിൽ ഏതിന്റെ ഒരു ഇനമാണ്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ അണലി, ബി ചേര, സി മലമ്പാമ്പ്, ഡി മൂർഖൻ. എന്ത് തോന്നുന്നു? ഇതെന്തായാലും നമ്മുടെ എന്തായാലും ചേര എന്നൊരു പേര് വെച്ചിങ്ങനെ ചേരയായിട്ട് യാതൊരു താരതമ്യമില്ല. ചേരയ്ക്ക് ഇങ്ങനത്തെ കളർ ഇല്ല, ഇങ്ങനത്തെ ഡിസൈനും ഇല്ലല്ലോ. ഇല്ല ഇല്ല, ഇങ്ങനെ ഇങ്ങനത്തെ ഡിസൈനുള്ള രണ്ട്, ഒന്ന് അണലിക്കും ഒന്ന് പെരുമ്പാമ്പനും. പിന്നെ ഉള്ളത് മണ്ണൂളി, എന്തായാലും മണ്ണൂളി അല്ല. പിന്നെ അവർ പിന്നെ മൂർക്കൻ, മൂർക്കൻ ഒരിക്കലും അല്ല, മൂർക്കൻ്റെ തല ഇങ്ങനെയല്ല, ആ ഈ ഡിസൈൻ ഇങ്ങനെയല്ല. പിന്നെ രണ്ട് സംശയങ്ങളുള്ളത്, ഒന്ന് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന അണലികൾ, അണലിയുടെ ചിലപ്പോൾ തല ഇങ്ങനെ വരാം. പിന്നെ മലമ്പാമ്പിൻ്റെ വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന അണലി, നമ്മുടെ ഇന്ത്യയിലുള്ള അണലികൾക്ക് ഇങ്ങനത്തെ കളറില്ല. അണലിവർഗം, എ അണലിവർഗമാകാനാണ് സാധ്യത കൂടുതൽ. എ അണലിവർഗം. ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിൽ ഒരു പാമ്പിന്റെ പടം. അതെ 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 അതെ, ഞാനൊന്ന് ആദ്യമായിട്ടാണ് ഒരു ക്ലാസ്. സന്തോഷം. ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് എ അണലി. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 30,000 റുപ്പീസ്. 30,000 രൂപ നേടിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞു നിർത്തിയ കഥയിലേക്ക് വരാം. അപ്പൊ പുകഴേന്തി സാറിന്റെ നേതൃത്വത്തിൽ ഈ പാമ്പുകളെ പിടിക്കുന്നതിനെ കുറിച്ചും അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചും ക്ലാസ് എടുത്തു. 10,000 ക്ലാസ് കഴിഞ്ഞു. 10,000 ക്ലാസ് കാസർഗോഡ് മുതൽ പാറശാല വരെ കോന്നിയത്തിന് ആദ്യമായിട്ട് ട്രെയിനിങ് തുടങ്ങി കൊടുത്തു. 20-odolam ഫോറസ്റ്റിന്റെ ജീവനക്കാരെ ട്രെയിനിങ്ങിന് പങ്കെടുപ്പിച്ചു. അവർ രണ്ട് സ്ഥലത്തേക്ക്, റാന്നിയിലേക്കും കോന്നിയിലേക്കും അവരെ വേർതിരിച്ചുകൊണ്ട് അവർ പാമ്പിനെ പിടിക്കാനായിട്ട് അവർക്ക് കോൾ വരുമ്പോൾ എന്നെ വിളിക്കുന്നു. ഞാനിവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അവിടെ ചെന്ന് അവരെ കൂടെ യാത്ര ചെയ്ത് അതിനെ പിടിച്ച് കാണിച്ചോളൂ, ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇനി സുരേഷിന്റെ മനസ്സിലുള്ള പ്രയാസം വിഷമം ഞാൻ പറയാം. 10,000 ക്ലാസുകൾ എടുത്തു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ക്ലാസുകൾ എടുത്തു. ആ ക്ലാസുകൾ എടുത്ത് എത്രയോ പേർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ലൈസൻസും കൊടുത്തു. ഇന്ന്
വാവ സുരേഷിനോട് പറയുന്നു, നിങ്ങൾ ഒരു ലൈസൻസ് എടുക്കണം, എങ്കിൽ മാത്രമേ പാമ്പുകളെ പിടിക്കാനുള്ള അനുവാദം ഞങ്ങൾ നൽകൂ. അതാണ് ഐറണി എന്ന് പറയുന്നത്. സാർ ഒരുപാട് പേരെ പഠിപ്പിച്ച് അവരെ പാസ്സാക്കി വിട്ടു, എന്നിട്ട് അധ്യാപകനോട് പറയാണ് നിങ്ങൾ ഡിഗ്രി എടുക്കണം. അതാണ് അത് വിഷമം മാത്രമല്ല സാർ, അത് ടോർച്ചറിങ് ആണ്. കാരണം ഇവരിപ്പോ കേരളത്തില് ഞാൻ രാജഭവനം പിടിക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ ആൾക്കാരെ വിട്ട് എന്നെ വിളിക്കരുതെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അത് ഡിപ്പാർട്ട്മെന്റിൽ മേലോട്ടുള്ള ആർക്കും അറിയില്ല. പക്ഷെ ഇത് ആരാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല, ആരും കേൾക്കുന്നില്ല എന്നുള്ള. സുരേഷ്, ഈ ഫ്ലോർ ഒരു കോംപ്രമൈസിന്റെ വേദിയാണ് സാർ. നേരത്തെ ഒരു വേദിയിലും പറയാത്ത കാര്യം, ആരോഗ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പാമ്പിനെ പിടിക്കില്ല എന്ന് ഇവിടെ ഒരു പ്രോമിസ് തന്നു സാർ. അതേപോലെ എനിക്ക് അടുത്ത ഒരു നിർദ്ദേശം, ഇത് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം, ഞാൻ പറയുന്നത് അപേക്ഷിക്കാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ തോന്നിയിട്ട് സുരേഷിന് ഒരു ലൈസൻസ് കൊണ്ടുവരികയാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണ്. 100%, 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
കയ്യിൽ. ഇത് ഞാൻ ഉൾപ്പെടെ ഇനിഷ്യേറ്റീവ് എടുക്കാം, ഇതിനുവേണ്ടി അപേക്ഷിക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. അവിടെ സുരേഷിന്റെ കൂടെയാണ് ഞാൻ. എന്തായിരുന്നാലും മന്ത്രിമാരൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, നമുക്കിത് സജീവമായി ഇടപെടാം. ഈ എന്താ പറയാ, ഡോക്ടറേറ്റ് ഒക്കെ കൺഫർ ചെയ്യുന്നത് പോലെ ലൈസൻസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് സുരേഷിന്റെ ലൈസൻസ് അങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഗെയിം കണ്ടിന്യൂ. ഇനി 40,000 രൂപയ്ക്കുള്ള പടമാണ്. ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, കള്ളികൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻസ് തരാം, അപ്പൊ ചെറിയ ഐഡിയ കിട്ടും. ആൻഡ് ഓപ്ഷൻസ് ആർ എ കെ ബി ഗണേഷ് കുമാർ, ബി കലാഭവൻ മണി, സി സായ് കുമാർ, ഡി മുകേഷ്. എന്തായാലും നമ്മുടെ നേരത്തെ വനമ്പ് പോകുന്ന ഗണേഷ് കുമാർ സാറല്ല, അത് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കള്ളികളിൽ മറിഞ്ഞിരിക്കുന്നത് കണ്ണ് കണ്ടിട്ട് പല്ല് കണ്ടിട്ട് എന്തായാലും അതായിട്ട് തോന്നുന്നില്ല. രണ്ടാമത് വരുന്നത് കലാഭവൻ മണി സാർ, മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ എന്തായാലും മണിച്ചേട്ടൻ്റെ കള്ളറോട് താരതമ്യം ചെയ്യുമ്പോൾ എന്തായാലും മണിച്ചേട്ടൻ്റെ കണ്ണുകളാണെന്ന് തോന്നുന്നില്ല, മണിച്ചേട്ടൻ്റെ കണ്ണുകളാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഉണ്ടെന്നു പറഞ്ഞാൽ സായി കുമാർ സാർ, സായി കുമാർ സാറ് വാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല. ഡി മുകേഷ് സാർ, മുകേഷ് സാറിന്റെ പല്ല് പക്ഷെ ഇങ്ങനെയല്ല. സഹായം വേണമെങ്കിൽ റിസ്ക് എടുക്കണ്ട, നമുക്ക് എന്തായാലും ഒന്ന് സഹായം തേടുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എക്സ്ക്യൂസ് മീ, ഓ മോനെ ദിനേശ. എന്തായാലും എക്സ്ക്യൂസ് മീ ആയിക്കോട്ടെ. കൂടെ വന്നിരിക്കുന്നവരോട് സഹായം ചോദിച്ചോളൂ. ഐഡിയ ഉണ്ടോ? മണിച്ചേട്ടനാണ്. മണിച്ചേട്ടൻ, മണിച്ചേട്ടനാണോ? ആ, അപ്പൊ എന്റെ കണ്ണിന് കാഴ്ച പോയോ? അല്ല, ഈ ആക്സിഡന്റിന് ശേഷം കുറച്ചൊരു ബ്ലറിംഗ് ഇല്ലേ? നന്നായിട്ടുണ്ട്, നന്നായിട്ട്. വലിയ ചെറുതായിട്ടല്ല, ഈ ചെറിയ അക്ഷരങ്ങളൊക്കെ എനിക്ക് അത്ര ക്ലിയർ ആവും. ക്രമേണ ക്രമേണ ഇപ്പൊ അറിയാലോ, ഒരു പാമ്പ് കടിയേറ്റിൽ ഒരു 30 വയൽ ആന്റിവനം വേണ്ടി വരുന്ന സമയത്ത് ഒരു 65 വയൽ വേണ്ടി വന്നു. അപ്പൊ അതെല്ലാം ശരീരത്തിന് ഒരേ രീതിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ചെറിയ അക്ഷരത്തിന് വളരെ പടർന്നാണ് കാണുന്നത്, എല്ലാം പടർന്നാണ് കാണുന്നത്. ബ്ലഡ് ഇമേജ്, അതെ അതെ, ഇപ്പൊ എല്ലാം പടർന്നാണ് കാണുന്നത്, ഡബിൾ ഇമേജ് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, ശരിയായിരിക്കും. അപ്പൊ എന്തായാലും ഞാന് 300 രൂപ പറയല്ലേ, അപ്പൊ അതുകൊണ്ട് മുന്നോട്ട് പോവാണ് സാർ. അതെ, ബി കലാഭവൻ മണിച്ചേട്ടൻ. ഓക്കെ, ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ബി കലാഭവൻ മണി. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 40,000 rupees. അല്ല, 40,000 രൂപ നേടിയിരിക്കുകയാണ്. 60,000 പാമ്പുകളെ പിടിച്ചു. ഉത്രാവധ കേസിന് നിർണായകമായ തെളിവുകൾ, അതെ, അത് കണ്ടുപിടിച്ചു. അതെ അല്ലേ? അത് പ്രോസിക്യൂഷന് വലിയ സഹായകമായി തീർന്നു. ഞാൻ പറഞ്ഞു ആദ്യം മുതലേ, എനിക്ക് എന്റെ ഓർമ്മയിൽ ഇത്രയും കാലത്തിനിടയിൽ 30-35 വർഷത്തിനിടയിൽ 30 വർഷത്തിന് മേളിലുള്ള എന്റെ ഈ അവരുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും ഒരു വീട്ടിന്റെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് എനിക്ക് ഒരു അണലിയെ പിടിയിടാൻ കഴിഞ്ഞിട്ടില്ല. ഇഴഞ്ഞ മുകളിൽ കയറാൻ സാധ്യതയില്ല. അത് മാത്രമല്ല, ഇത് താമസമുള്ള ഒരു വീടാണ്. അണലി എന്ന് പറയുമ്പോൾ എത്രയും പതുക്കെ സാവകാശം മൂവ് ചെയ്യുന്ന ഒരു സാധനം. എന്നാൽ പേടിച്ചിട്ടാണെങ്കിൽ നല്ല സ്പീഡിൽ പോവും, കടിക്കാനും നല്ല സ്പീഡാണ്. പക്ഷേ പതുങ്ങി സഞ്ചരിക്കുമ്പോൾ എപ്പോഴും പതുങ്ങി വളരെ പതുക്കെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ രണ്ടാമത്തെ നിലയിൽ ഒരു 16 പടി 17 പടികളുണ്ട്. ഈ 17 പടി ഇദ്ദേഹം കയറി എത്തണമെങ്കിലും ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പൊ ആ വീട്ടിൽ അന്ന് എല്ലാവരും ഉണ്ട്, വീട്ടിൽ എപ്പോഴും ആളുണ്ട്. ആ ഒരു സാധ്യത പുറത്ത് ഇറങ്ങുന്നത് പോലെ കയറാൻ അത്ര എളുപ്പമായിരിക്കും. അല്ല, അത് മാത്രമല്ല, ആളിന്റെ അനക്കം കെട്ട പെട്ടെന്ന് തിരിച്ച് താപ്പോട്ട് ഇറങ്ങും, വീട് താഴോട്ട് ഇറങ്ങുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ കുട്ടിക്ക് അണലിയുടെ കടിയേറ്റെന്ന് പറഞ്ഞ നാളെ തൊട്ട് ഞാൻ പറയുന്നുണ്ട് ഇതൊരു കൊലപാതക ശ്രമമാണെന്ന്. അന്ന് തൊട്ട് ആ നാട്ടിലുള്ളവരൊക്കെ ഞാൻ വിളിച്ച് പറയുന്നുണ്ട്, പക്ഷെ അവരത്ര കാര്യമാക്കില്ല. പക്ഷെ രണ്ടാമത് സ്വന്തം വീട്ടിൽ വന്നപ്പോൾ മൂർക്കൻ ബാബുന്റെ കടിയേറ്റ സമയത്ത് ഞാൻ ആ അറിഞ്ഞ ദിവസം ആ പിറ്റേന്ന് മരണപ്പെടുന്നു. നാളെ രാവിലെ പത്രത്തിൽ വായിക്കുന്നു. അപ്പോഴും തന്നെ ഞാൻ അപ്പനും അവരുടെ ഒരു ബന്ധുണ്ട്, അപ്പൻ സാർ നമ്മുടെ വഴുതക്കാടാണ് താമസിക്കുന്നത്, പുള്ളി എന്നെ രാവിലെ വിളിച്ചു. അപ്പോഴേ ഞാൻ സാറേ ഇത് കേസ് കൊടുക്കണം,
ഇത് കൊലപാതകമാണ്, ആരാണെന്നൊന്നും എനിക്കറിയില്ല. ആ വീട്ടിനകത്ത് ഉറങ്ങുന്ന ആരോ ആ കുട്ടിയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊന്നിട്ടുണ്ട്. ഈ പറഞ്ഞ അവിടെയുള്ള ആർക്കെങ്കിലും ആ ഏരിയയിലെ ഏതെങ്കിലും ലോക്കൽ പാമ്പ് പിടുത്തക്കാരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ രീതിയിൽ അന്വേഷിച്ചു. അപ്പോൾ ആ ഏരിയയിൽ പാമ്പിനെ പിടിക്കുന്ന ഒരാൾ അന്ന് എന്തോ ഒരു കേസിൽ കോടതിയിൽ ജയിലിലായിരുന്നു. അപ്പോൾ അതേട്ട് യാതൊരു കണക്ഷനും ഇല്ല. അങ്ങനെ ഞാൻ ഒരു വട്ടം കൂട്ടി നല്ല രീതിയിൽ എന്നെ അന്വേഷിച്ചു. പിന്നെ ആ വീട്ടിൻ്റെ എൻ്റെ സുഹൃത്തുക്കളെ വെച്ച് ആ വീടിൻ്റെ പരിസരം ഒന്ന് വീക്ഷിക്കാൻ പറഞ്ഞു. എന്താ അവിടെ കാട് കയറി കിടപ്പുണ്ടോ, ഈ വീടിൻ്റെ പറഞ്ഞ റൂമിലേക്ക് എന്തെങ്കിലും മരങ്ങൾ പടർന്ന് കിടപ്പുണ്ടോ, അല്ലെങ്കിൽ വള്ളിപ്പടർപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പരിസരത്തൊന്നും അങ്ങനെ യാതൊരു സാഹചര്യം ഇല്ലെന്ന് അറിയാൻ കഴിഞ്ഞു. പിന്നെ ആദ്യം അണലി കടിച്ച സ്ഥലത്ത് അവിടെ ഒരു 30 വർഷത്തിന് ഇപ്പുറം ഒരു അണലി എന്ന് പറഞ്ഞ പാമ്പിനെയും കണ്ടതായിട്ട് അവിടുത്തെ പ്രായമുള്ള ആൾക്കാരോ പുതിയ തലമുറക്കാരോ പറയുന്നില്ല. അത് ഞാൻ എൻ്റെതായ രീതിയിൽ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞാൻ ആ വീട് സന്ദർശിക്കുന്നതും ആ വീട്ടിൽ എന്താ പറയുക പോലീസ് ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ, അതായത് പാമ്പ് അഴിഞ്ഞു പോയ പൊടി അഴിഞ്ഞ ഒരുപാട് വർഷം പഴക്കമുള്ള പൊടി നമ്മുടെ ഈ വീട്ടിൻ്റെ സ്കഡിങ് നല്ല ഈ ഒരു ബോർഡറുണ്ട് പാറയുടെ, അപ്പോൾ അതിലൊക്കെ ആ പൊടി ഉണ്ടായിരുന്നു. അതിൽ കൂടെ പാമ്പ് എഴുഞ്ഞ പാടോ ജനലിൽ കൂടി എഴുഞ്ഞ് കയറാൻ ശ്രമിക്കുമ്പോൾ ഈ സ്ട്രെയിൻ ചെയ്ത് ഇങ്ങനെ എഴുങ്ങുമ്പോൾ അതിൻ്റെ സലൈവ ചുണ്ടിലുണ്ട്. ആ സലൈവ ആ ചെവറിൽ എവിടെയെങ്കിലും ആ പെയിൻറ്റിൽ എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടോ ആ പടിയിലോ എഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതെല്ലാം വീഡിയോ ആക്കി ശേഖരിച്ചതിന് ശേഷം പോലീസ് കോടതി ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട് 17 എപ്പിസോഡ് അവർ കോടതിയിലേക്ക് ഹാജരാക്കി. അത് തെളിവായി സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതിൽ ഞാൻ 3 ദിവസം കോടതിയിൽ മൊഴി കൊടുക്കാൻ പോയി. എൻ്റെ മൊഴി 16 പേജുകൾ കോടതി സ്വീകരിച്ചു, രേഖപ്പെടുത്തി. ജഡ്ജിമെന്റ് കോപ്പിയിൽ അത് പ്രത്യേകിച്ച് പറയുന്നുണ്ടെന്നുള്ള ഓക്കെ കൊലപാതകം തെളിയിക്കാൻ വരെ വാവാ സുരേഷിന്റെ സഹായം ഉണ്ടായി, ഇവിടുത്തെ ഒരു ഷെർലക് ഹോംസ്. അപ്പോ ഇത്രയധികം പ്രവർത്തന പരിചയമുള്ള വാവാ സുരേഷിനോട് ലൈസൻസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എടുക്കണം എന്ന് പറയുന്നത് ന്യായമല്ല സർ. അതാണ് ഞാനും പറയുന്നത്. അതെ, അത് അന്യായമാണ്. അതെ, അന്യായം തന്നെയാണ് അല്ലേ, അടിച്ചമർത്തപ്പെടുന്നു. നമ്മളിപ്പോ കോട്ട് ചെയ്തുകൊണ്ട് മാത്രം അടിച്ചമർത്തപ്പെടുന്നു. ജീവിതത്തിലെ ഏറ്റവും വലുത് അനുഭവ പാഠം പ്രവർത്തന പരിചയമാണ് ഇത്. ഇതിലൊരു മേഖല അതാണ് സാർ ഏറ്റവും. കാരണം എനിക്കിപ്പോൾ ഒരു സാധാരണ ഒരു കടി കിട്ടിയ ഒരു പാമ്പിൻ്റെ ഒരു കടി കിട്ടിയാൽ മറ്റൊരാളിന് കടി കിട്ടുമ്പോൾ സാറിന് അറിയില്ല, ഞാൻ എത്രയോ കേസുകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ കേസുകൾ. നമ്മുടെ ഡാർവിൻ എന്ന് പറഞ്ഞൊരു മോനുണ്ട്, നമ്മുടെ 5 തെങ്ങിലാണ്. അപ്പോൾ ആ മോനെ ആണ് ശങ്കുവരൻ പാമ്പിൻ്റെ കടിയേറ്റ് രാത്രി കടിയേറ്റ് വളരെ ക്രിട്ടിക്കലായിട്ട് ഒരു ടിവാൻ്റെ മെഡിക്കലിലേക്ക് കൊണ്ടുവന്നു. കൊണ്ടുവന്നുണ്ടെങ്കിൽ തന്നെ അവർ ഹാർട്ട് ബീറ്റ് ഒന്നും ഇല്ലായിരുന്നു, ഡെത്ത് പൂർണ്ണമായിട്ട് ഡെത്ത് ആയെന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരു അനക്കം ഇല്ലായിരുന്നു, ഹാർട്ട് ബീറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവരെ വീട്ടുകാരനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, മോനെ പെട്ടെന്ന് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവരവിടെ വഴക്കുണ്ടാക്കി പിന്നെ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ഇന്ന് 3 വർഷമായി മോൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. അന്ന് ഡെത്തായിട്ട് ഡെത്തായി സ്ഥിരീകരിച്ച് മാറ്റിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, മോനൊരു കുഴപ്പം സംഭവിക്കുമല്ല, അത് ന്യൂറോടോക്സിക് ആണ്, മോന് ആ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അവിടെ ഇൻറ്റുബേറ്റ് ചെയ്യാൻ പറഞ്ഞു. അവരെന്തായാലും വീട്ടുകാർ വിഷം ഉണ്ടാക്കി അവിടെ അഡ്മിറ്റ് ചെയ്തു. മോൻ ഇന്ന് 3 വർഷമാവാൻ പോകുന്നു, മോൻ ഇന്ന് സുഖമായിട്ട് ജീവിച്ചിരിക്കും. ഞാൻ മോനെ പോയി കണ്ടിരുന്നു എന്നുള്ളതാണ്. പാമ്പ് കടിയേറ്റാൽ നൽകേണ്ട ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അത് ഒരു എല്ലാവർക്കും വേണ്ട അറിവാണ്. ഗെയിം തുടരാം. 40,000 രൂപ നേടിക്കഴിഞ്ഞു, ഒരു സഹായിയുടെ സേവനം മാത്രമേ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളൂ, ഒരു സഹായി കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. സന്തോഷം. ഇനി 50,000 രൂപയ്ക്കുള്ള പടമാണ് ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ഏത് മൃഗത്തെയാണ് ചിത്രത്തിൽ മറച്ചിരിക്കുന്നത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ കലമാൻ, ബി കാട്ടുപോത്ത്, സി പുള്ളിമാൻ, ഡി വരയാട്. കലമാനല്ല, പിന്നെയുള്ളത് കാട്ടുപോത്ത്. കാട്ടുപോത്ത് എന്തായാലും എൻ്റെ 100 ഇരട്ടി വലുതാണ്. പിന്നെ പുള്ളിമാൻ. പുള്ളിമാൻ ഞാൻ എന്തായാലും നമ്മുടെ നെയ്യാറിൽ നമ്മുടെ അവിടുത്തെ പാർക്കിൽ പോയി നമ്മുടെ ഒരു പ്രോഗ്രാമിനുണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും പുള്ളിമാനല്ല. പിന്നെയുള്ളത് തന്നെ എനിക്ക് ഉറപ്പായിട്ടാണ് ഡി വരയാട്. വരയാടാണെങ്കിൽ അടിച്ചുറപ്പിച്ചോളാം ഡി വരയാട്. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുമ്പോ പിന്നെ ഞാൻ എന്താ പറയാ, ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ഡി വരയാട്. റൈറ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 50,000 rupees. 50,000 രൂപ നേടിയിരിക്കുകയാണ്. ഈ ഫസ്റ്റ് എയ്ഡിന്റെ കാര്യം, പെട്ടെന്ന് പാമ്പ് കടി ഏറ്റു എന്നറിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ ഞാൻ ഇപ്പൊ ലാസ്റ്റ് കടിയിൽ ചെയ്തണക്കൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ എൻ്റെ ഒരു ആത്മവിശ്വാസം, കാരണം എനിക്ക് കടിയേറ്റ് ഇത്രയും ആൾക്കാരോട് കൂടി നിൽക്കുന്നു, അവരെ മുന്നിൽ ഞാൻ ഭയപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ സാവകാശാനെ തറയിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഞെക്കി വിട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ചെറുപ്പം ഒരു പാമ്പ് കടിയിട്ടാണ് പേടിപ്പിക്കാതിരിക്കുക. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കടി കിട്ടിയ ആളിനെ പേടിപ്പിക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണ്, അത് ഏത് തന്നെ ആയിക്കോട്ടെ, മുണ്ട ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൈരി കാവ്യ ആയിക്കോട്ടെ, എന്തായിരിക്കും, അത് ഈ 2 പേരിലും 3 പേരിലും വീതി കീറിയെടുക്കുക. സാറിനൊക്കെ നമുക്ക് കടിയേറ്റ് നമ്മുടെ കൈ ഇങ്ങനെ നിവർത്തി ഇവിടുമ്പോൾ ഒരു മുറി 8-9 ഇഞ്ച് അകലം ഉണ്ടാവും. എവിടെയാണോ കടിയേറ്റത് അവിടെ നിന്ന് ഈ അകലം ഒരു അകലം പെട്ടെന്ന് എടുക്കുക. അകലത്തിന് മേളിലേക്ക് ആ തുണി വീതിക്ക് തന്നെ ചുറ്റിക്കെട്ടുക. ഒരു കാരണവശാലും ടൈറ്റ് ആക്കരുത്, ടൈറ്റ് ആക്കാതെ കെട്ടുക. വീണ്ടും ഒരു കഷ്ണം തുണിയിലെ കീറി കെട്ടിയതിൻ്റെ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കെട്ടുക. കടി കയ്യിലാണ് ഏറ്റവും ഒരിക്കലും ഉയർത്തി വെക്കരുത്. ഓക്കെ, ഇങ്ങനെ വെക്കണം.
ഇറുക്കിക്കെട്ടുമ്പോഴേ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സിസർ ഉപയോഗിച്ച് അല്ലെങ്കിൽ കത്തിരി ഉപയോഗിച്ച് അവർ കെട്ടം കട്ടി കട്ടിയുന്ന സമയത്ത് നമ്മൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ബ്ലഡും വെനുമെല്ലാം കൂടെ പെട്ടെന്ന് പമ്പ് ചെയ്യും. അത് ഏത് പാർട്സിലാണോ ആദ്യം പ്രവർത്തിക്കുന്നത് ആ പാർട്സിൽ ആദ്യം ഓടിയെത്തും. അത് ജീവൻ അപകടത്തിലേക്ക് പോകും. പെട്ടെന്ന് ശക്തിയായിട്ട് പമ്പ് ചെയ്യുന്നു. അതെ, ടൈറ്റ് ആകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നടക്കണം ചെറിയ രീതിയിൽ. അതുപോലെ വീണ്ടും ഒരു കെട്ടുകൂടി മേളോട്ട് കെട്ടി ഇരുത്തി അതേ തന്നെ നടക്കാനോ കിടക്കാനോ സംബന്ധിക്കാതെ ഇരുത്തി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇരുത്തി തന്നെ കൊണ്ടുപോകണം. കാലിലാണ് കടിയേറ്റ കാല് നിവർത്തി ഇരുത്തുക, അപകടം കുറയ്ക്കും. കിടക്കാൻ അനുവദിക്കരുത്, മയങ്ങാനും അനുവദിക്കാൻ പാടില്ല. ഇപ്പൊ ഞാനെന്ന് വെച്ചാൽ എനിക്ക് നല്ല കടിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പിന്നെ എനിക്ക് ഓൾറെഡി എന്റെ ശരീരത്തിൽ ചെറിയൊരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ ആദ്യത്തെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ എനിക്ക് 18-20 താഴെ മാത്രമേ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. സുരേഷ്, ഈ മയക്കത്തിലേക്ക് പോകുന്ന സുരേഷിന് അറിയാമായിരുന്നു? 100%. ഞാനപ്പോൾ ഡ്രൈവറോട് പറഞ്ഞിരുന്നല്ലോ, മറ്റേ വണ്ടി ഓടിയ ചെറുപ്പക്കാരൻ, അവിടുത്തെ ഒരു ചെറുപ്പക്കാരനായിരുന്നു, അവിടുത്തെ വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു. അന്ന് അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് എന്തായാലും ഒരു അപകടത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, 100% സാധ്യത കുറവാണ്, രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് എന്നുവെച്ചാൽ എനിക്ക് ശ്വാസം തടസ്സം അനുഭവപ്പെടുന്നുണ്ട്, എനിക്ക് കണ്ണ് നാക്ക് കുഴയുന്നുണ്ട്. പറയുമ്പോൾ തന്നെ നാക്ക് കുഴയുന്നുണ്ടായിരുന്നു, നാക്ക് അവർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ എനിക്ക് സലൈവയൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. പിന്നെ ഞാൻ ഒരു പാമ്പെന്നുള്ള അതിഥി എന്താണോ കാണിക്കുന്നത് അത് മുഴുവൻ ആ കാരണത്ത് കാണിച്ചു എന്നാണ് അവർ പറയുന്നത്. ആ മരണമപ്പുള്ള ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയി. പാമ്പ് എഴയും പോലെ കാരണത്ത് വളരെ ഭയങ്കരമായിട്ടൊരു പാമ്പിനെ പോലെ തന്നെ കാണിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ സുരേഷ്, ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഉള്ള ഒരു പടം നോക്കൊന്ന് കാണാം സാർ. ടീം ഓഫ് ഡോക്ടേഴ്സ് അല്ലേ? അതെ 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 സാർ. ഇതെനിക്ക് തോന്നുന്നു ആദ്യത്തെ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. ആദ്യത്തെ ഇൻഡിവേറ്റ് ചെയ്തിരിക്കും. എനിക്ക് ആമ്പ് തരുന്നു, കൃത്രിമ ശ്വാസം തരുന്നുണ്ട്. അവിടെ നിന്ന് ഇവിടുന്ന് മറ്റേ ഹോസ്പിറ്റൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതാണ് സാർ ആ കാണുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ എനിക്ക് കുറച്ച് ഒരു മിനിറ്റ് സാറിന് എനിക്ക് തരണം. കാരണം നന്ദി പറയേണ്ട കുറേ പേരുണ്ട്. കാരണം നമുക്ക് എന്നെ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ വണ്ടിയുടെ ഡ്രൈവർ, ആരോപ്പാണ് വാർഡ് മെമ്പർ. പക്ഷേ ആദ്യം എന്നെ ചികിത്സിച്ച ഒന്നാം ഘട്ടം ചികിത്സിച്ചത് ഭാരത് ഹോസ്പിറ്റലിലായിരുന്നു. പെട്ടെന്ന് അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എത്തിക്കുന്ന സമയത്തിന് അവരെന്നെ CPR ഹാർട്ട് ബീറ്റ് പൂർണ്ണമായിട്ട് നിലച്ചിരുന്നു. അപ്പോൾ അവർ CPR തന്നെ വെന്റിലേറ്ററിലാക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞു സാധ്യത കുറവാണെന്ന്, എൻ്റെ കൂടെ വന്നെടുത്ത് പറഞ്ഞു കഴിഞ്ഞു 20-10% പോലും സാധ്യത ഇല്ലയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അവർ ആൻറ്റിവനം സ്റ്റാർട്ട് ചെയ്തു. ആ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി, കോട്ടയത്തിൻ്റെ മന്ത്രി ശ്രീ വാസവൻ സാർ അവിടെ വരുകയും പെട്ടെന്ന് നിർബന്ധപൂർവ്വം അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് അദ്ദേഹം ആംബുലൻസ് 108 ആംബുലൻസ് ഇൻഡിബേറ്റ് ചെയ്യാനുള്ള എല്ലാ ഈ ഓക്സിജൻ സംവിധാനം എല്ലാ ആംബുലൻസിൽ എന്നെ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ട്. പക്ഷേ അതിൽ ഒരു എന്താ പറയുക, ഒരു മെസ്സേജാണ് സാർ, നമ്മൾ ഒരു വ്യക്തി എങ്ങനെ ജനങ്ങളോട് സഹകരിക്കണം എന്നുള്ളത്. കാരണം ആ ഒരു മന്ത്രിയുടെ കാര്യം നമ്മൾ അദ്ദേഹം നിർബന്ധപൂർവ്വമാണ് എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. പക്ഷേ അത് ഒരു 10% പോലും ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ ചെല്ലുന്ന അവിടുത്തെ കൂട്ടമായിട്ടുള്ള സൂപ്രണ്ട് ഉൾപ്പെടെ RM ഉൾപ്പെടെ മറ്റ് 6 വിഭാഗത്തിൻ്റെ ഡോക്ടർമാരുടെ ഒത്തൊരുമയോട് കൂടിയുള്ള നമ്മൾ ഒരിടത്തും കാണാത്തൊരു കോർഡിനേഷൻ ആ ഡോക്ടർമാരുടെ കരങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ശക്തി നൽകി എന്നുള്ളതാണ്. ഓക്കെ, പലപ്പോഴും ട്രാജഡി എന്ന് പറയുന്നത് ഈ ആന്റിവനം ആവശ്യത്തിനില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാണ്. നമ്മുടെ കേരളത്തിലെ ആശുപത്രികളിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടോ? ഉണ്ട്, നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ തന്നെ എനിക്ക് ഒരു മനുഷ്യ ശരീരത്തെ യഥാർത്ഥത്തിൽ 30 വയലോളമാണ് പരമാവധി പറയുന്നത്. പക്ഷേ എനിക്ക് 65 വയൽ എൻ്റെ ശരീരത്തിലേക്ക് തന്നു എന്നുള്ളതാണ്. 30 വയലേ പാടുള്ളൂ, അത് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്റ്റുകൾ മറ്റുണ്ടാകും. പക്ഷേ എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി 65 വയൽ ഇരട്ടിയിൽ കൂടുതൽ ആൻറ്റിവനം. എന്നിട്ട് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, കണ്ണിന് ഒരു പ്രശ്നമുണ്ട്, അത് തൊട്ട് യാതൊരു ബന്ധമില്ല, അത് വേറെ എന്തെങ്കിലും അവനെ സാധ്യതയുള്ളൂ. ഇത്രയും മെഡിസിൻ പോയതിൻ്റെ ആണോ, ഇൻഡിബേറ്റ് ചെയ്ത് കിടന്നതിൻ്റെ ആണോ എന്നല്ല, അത് ക്രമേയാണ്. ഇപ്പോൾ സാറ് കാണിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് ആ മണിച്ചേറിൻ്റെ മുഖം ഒന്നും എനിക്ക് കാണാനേ പറ്റുന്നില്ലായിരുന്നു. സത്യം ഞാൻ അവൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഒരു നെടിലും ഒരു എന്താ എല്ലാം ഡബിളായി കുറച്ച്, ആ ഡബിൾ ഇമേജ്. അതെ അതെ, അതിപ്പോൾ എനിക്കൊന്നും വ്യക്തത ഇല്ലായിരുന്നു. ഇപ്പോഴും സാറ് പിന്നെ സാർ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് സാറിനെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി. പക്ഷേ ഇത് ഈ കാണുന്നതിലൊന്നും ഒരു ബ്ലറായിട്ട് കാണുന്നുണ്ടോ? ബോധം വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ സുരേഷാണ്, ബാബാ സുരേഷാണെന്ന് പറഞ്ഞു അല്ലേ? അതെ, മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്ത അതായിരുന്നു, ഞാൻ സുരേഷ്, ബാബാ സുരേഷ്. ഹലോ, എൻ്റെ പേര് ജിനോയ്, സ്ഥലം പാലക്കാട്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പണം തരും പണം എന്ന ഗെയിം ഷോ ഞാൻ കളിക്കുന്നു. എനിക്ക് ഇപ്പോഴാണ് അതിൽ വിജയമാവാൻ ഭാഗ്യം ലഭിച്ചത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് മത്സരിച്ച രാജേശ്വരനൊപ്പം കളിക്കുവാനും തുടർച്ചയായി 2 ദിവസം കളിക്കുകയും ഇതുവരെ ലഭിച്ചതിലെ ഏറ്റവും വലിയ തുകയെ 5 ലക്ഷം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കോവിഡ് കാലത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗെയിം ഷോയിൽ പങ്കെടുക്കുവാനും ജയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളും കളിക്കൂ, ഒപ്പം കളിക്കൂ, ഒപ്പം നേടൂ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. സന്തോഷം. 60,000 രൂപയ്ക്കുള്ള പടമാണ്. ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ചിത്രത്തിൽ മാസ്ക് ധരിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ശ്രീദേവി, ബി നന്ദിനി, സി ദേവയാനി, ഡി സംഗീത. ശ്രീദേവി മാഡം അല്ല, പിന്നെ നന്ദിനി, ബി നന്ദിനി, നന്ദിനി മാഡം എന്തായാലും അല്ല, പിന്നെ സംഗീത, സംഗീത മാഡം അല്ല, പിന്നെ സി ദേവയാനി, സി ദേവയാനി. ഓക്കെ, ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ്,
സി ദേവയാനി. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 60,000 റുപ്പീസ്, 60,000 രൂപ നേടിയിരിക്കുകയാണ്. ഓക്കെ സുരേഷ്, അടുത്ത് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, സുരേഷിന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടിയപ്പോൾ 100,000 രൂപ കിട്ടി സർ. ആ 100,000 രൂപയും RCC ഡൊണേറ്റ് ചെയ്യാനുണ്ടായി സർ, ശരിയല്ലേ? ഞാനത് 100,000 രൂപ എനിക്ക് ആദ്യം ശ്രീ ബാലൻ മാധവൻ സാറിന്റെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു അവാർഡാണ് അത്. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് 100,000 രൂപ കാണുന്നത് അതാണ്, അതാണ് കാണുന്നല്ല, ആ ഒരു എമൗണ്ടിന്റെ ചെക്ക് പറ്റുന്നു, പിന്നെ അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമായിരുന്നു. അപ്പൊ ഞാനത് ആ സമയത്താണ് ഞാൻ RCC അവിടെ കൂട്ടിരിപ്പുകാർക്കൊക്കെ ഭക്ഷണത്തിന്റെ ഒരു സംവിധാനം തുടങ്ങി, അവിടെ തന്നെ കനിവ് എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി. അവിടുന്ന് അവർക്ക് 100 ആദ്യം 50 പൊതിയായിരുന്നു, പിന്നെ 100 പൊതിയായി, പിന്നെ 1,000 പൊതി, ഇപ്പൊ 1,000 പൊതിയിൽ മേളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പിന്നെ സംവിധാനം വരുന്നു. പിന്നെ എല്ലാ വർഷവും സ്കൂള് തുറക്കുന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾക്ക് 250 കുട്ടികൾക്ക് കൊട, ബാഗ്, ബുക്ക്, യൂണിഫോമിനുള്ള പൈസ ഇതെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു 3 വർഷം കൊണ്ടാണ് ഈ കൊറോണ 19 തുടങ്ങിയതിന് ശേഷമാണ് അത് ചെയ്യാത്തത്. ബാക്കിയെല്ലാം എല്ലാ വർഷവും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പണക്കാരനല്ല, പക്ഷേ ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ കഴിയുന്നു? അല്ല സർ, നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് മുന്നോട്ട് വന്നുകൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ കഷ്ടപ്പെടുന്നവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ആ കാലഘട്ടം മുതൽ ഞാൻ മേശരിപ്പണിയായിരുന്നു, കോൺട്രാക്ട് ആയിരുന്നു, പിന്നെ റിയൽ എസ്റ്റേറ്റ് വസ്തുവൊക്കെ വാങ്ങി ആൾക്കാർ കൊടുത്തു, ആ പൈസയൊക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ചാരിറ്റിയിലേക്ക് വന്നത്. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വയ്യാതെ കിടക്കുന്ന RCC ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് കിടക്കുന്ന, ഇപ്പം തന്നെ ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ തന്നെ ഒരുപാട് പേര് വരാറുണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന 2,000-3,000 ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. സ്വന്തമായിട്ട് സാമ്പത്തികമായി ഒരു നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല? ഇല്ല, ഇതുവരെ. അതായത് സർക്കാർ ഒരു വീട് വെച്ച് തരാൻ പോവാണ്. അതെ, അത് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ എനിക്ക് പഴയ വീട് പൊളിക്കുന്നതുകൊണ്ട് എനിക്കൊരു മാനസികമായിട്ട് എനിക്കൊരു വിഷമമുണ്ട്. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുകളുടെ മാത്രം ഒരു കൂരയാണ്. പക്ഷെ അത് പൊളിച്ച് കളയുമ്പോൾ മാനസികമായിട്ട് വൈകാരികമായിട്ട് 100%. അപ്പം ഞാൻ ഇപ്പോൾ ഒരാൾ, ഒരു സംഘടന, 2 സംഘടനകൾ എനിക്ക് വസ്തു വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്മയൊക്കെ വില്ലിങ് ആവുമെങ്കിൽ അങ്ങോട്ട് വീട് വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അത് അങ്ങനെ തന്നെ സ്മാരകമായി നിൽക്കട്ടെ എന്നാണ് എന്റെ ഒരു ആഗ്രഹം. സുരേഷ്, നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ ചെറുപ്പത്തില് നാടകങ്ങളല്ല സർ, ഡാൻസ് ഒക്കെ സ്കൂളിലൊക്കെ ഡാൻസുകൾ. ഇവിടെ ഞാൻ ഡാൻസ് ചെയ്യാൻ പറയില്ല, അഭിനയിക്കാൻ പറയും. അഭിനയിക്കാൻ പറഞ്ഞ ഒരു രക്ഷയില്ല, അഭിനയും പാട്ടും യാതൊരു ബന്ധവും. സുരേഷിനെ വഴങ്ങുന്ന രീതിയിലുള്ള ഒരു അഭിനയം കാഴ്ചവെക്കാൻ ഞാൻ സഹായിച്ചാ പോരെ? ഒരു രക്ഷയും നടക്കാത്ത നമുക്ക് നോക്കാം. അത് ഈ റൗണ്ടിന് ശേഷം നമുക്ക് ഗെയിമിലേക്ക് മടങ്ങാം. ഇനി 70,000 രൂപയ്ക്കുള്ള പടമാണ്. And here we go. And the question is, ആരുടെ മുഖമാണ് ചിത്രത്തിൽ മറച്ചിരിക്കുന്നത്? And the options are A. M.V. രാഘവൻ, B. പിണറായി വിജയൻ, സി V.S. അച്യുതാനന്ദൻ, ഡി കാനം രാജേന്ദ്രൻ. രണ്ട് പേരുകൾ തമ്മിൽ നല്ല താരതമ്യമുണ്ട്. ഒന്ന് AMV രാഘവൻ സാറിൻ്റെ മുടി ഏകദേശം ഇതുപോലെയാണ്. പിന്നെ നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രിയുടെ മുടിക്ക് യാതൊരു മാറ്റവും, അത് ഇത് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ എന്നാലും കാനം രാജേന്ദ്രൻ സാറായിട്ട് ഒരു രക്ഷയില്ല. കാനം രാജേന്ദ്രൻ സാറിൻ്റെ മുടി മുഴുവൻ നരച്ചിരിക്കുകയാണ്. പിന്നെ അച്യുതാനന്ദൻ സാറിൻ്റെ കാര്യം, അച്യുതാനന്ദൻ സാറിൻ്റെ മുടി ഇങ്ങനെയല്ല, എപ്പോഴും ഒരു വേറൊരു സ്റ്റൈലിൽ കോതിരിക്കുന്ന സാറാണ് അത്. അപ്പോൾ 100% എൻ്റെ വിശ്വാസം ബി പിണറായി വിജയൻ സാർ, നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രിയുടെ മോഹമാണ് അതിൽ മറച്ചിരിക്കുന്നത്. ബി പിണറായി വിജയൻ സാർ. ഇത്രയും ആധികാരികമായിട്ട് പറയുമ്പോ പിന്നെ നമുക്ക് നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് യെസ്, സഖാവ് പിണറായി വിജയൻ. റൈറ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 70,000 രൂപീസ്, 70,000 രൂപ. അപ്പൊ അഭിനയിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ സാർ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സാർ. എന്താണെന്നറിയോ, 100 കണക്കിന് ടെൻഷനുള്ള ഫോൺ കോളുകൾ സുരേഷിന് കിട്ടിയിട്ടുണ്ട്. 100 കണക്കിന് ഇവിടെ ഒരു സ്കിറ്റിന്റെ രൂപത്തിലാണ്, ഇത് റിയൽ ലൈഫുമായിട്ട് ബന്ധമില്ല. ഒരാൾ വിളിക്കുന്നു, സുരേഷ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഞാൻ വേറൊരാളെ, ജഗദീഷ് അല്ലേ ഇത്, ഇത് ഇവിടെ ഏതോ ഒരു നാട്ടുകാരൻ. അപ്പൊ സുരേഷ് എങ്ങനെ ഗൈഡ് ചെയ്യും എന്ന് നോക്കാം. ഹലോ, സുരേഷ് സാർ അല്ലേ? അതെ സുരേഷ് സാറെ, ഞാൻ ഇവിടുന്ന് ഇവിടെ ചെങ്ങമ്മനാടുന്ന് വിളിക്കുക. ആ സാർ, കൊട്ടാരക്കരയ്ക്ക് അടുത്ത്. അതെ അതെ, എന്റെ പേര് ദിവാരൻ എന്നാ. ആ സാർ, എന്റെ വീട്ടില് പാമ്പ് കയറി സാർ. ഞാൻ എന്താ ചെയ്യേണ്ടത് സാറേ? ഒന്നും ചെയ്യണ്ട, നോക്കി വെയിറ്റ് ചെയ്തിരിക്കാമെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്താണ്, ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും. വെയിറ്റ് അല്ല, അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല സാറേ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് സാർ? വരുന്നവരെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, നിങ്ങൾ മാറി നിന്ന് വീക്ഷിച്ചാൽ. മാറി നിൽക്കാൻ പറ്റത്തില്ല,
മാറി നിന്നില്ലെങ്കിൽ പിന്നെ അതിന് എന്താ പറയുക, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തല്ലിക്കൊല്ലാൻ സാധ്യത കൂടുതലാണ്. അല്ല, പുറത്തേക്ക് ഇറങ്ങാനും അത് കഴിയുന്നില്ല. ഞാൻ ആ പാമ്പിന്റെ പുറത്ത് കയറിയിരിക്കുക. ആ പാമ്പിന്റെ പുറത്തിരുന്ന് വിവരം അറിയും, മൂക്കിപ്പഞ്ഞ് വെക്കാനേ പറ്റുള്ളൂ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ എഴുന്നേറ്റാ പാമ്പ് എഴുന്നേറ്റ് എന്നെ കൊത്തും. സാർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തോ. ഞാനൊരു 2 മണിക്കൂർ എടുക്കും, 1.5 മണിക്കൂർ എടുക്കും, വെയിറ്റ് ചെയ്യാമെങ്കിൽ വരാം. അതുവരെ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നാ മതി. അങ്ങനെ ഇരുന്നാലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കടി വാങ്ങാൻ സാധ്യത കൂടുതലാണ്. അയ്യോ സാറേ, നിങ്ങളൊന്നും പറയില്ലേ. എന്തായാലും വെയിറ്റ് ചെയ്യൂ, ഞാൻ വരാം. വെയിറ്റ് ചെയ്യൂ സാറേ. ഓ വരണ്ട സാറേ. അതെ, ഒരു അബദ്ധം പറ്റിയതാ. ഇതെന്റെ ബെൽറ്റ് ആയിരുന്നു കേട്ടോ. ഓ സന്തോഷം. അതിന്റെ പുറത്താ ഞാൻ കയറിയിരുന്നു. കുഴപ്പമില്ല, കുഴപ്പമില്ല, വളരെ സന്തോഷം. സന്തോഷം, സന്തോഷം, സന്തോഷം. ഇങ്ങനെയുള്ള കോളുകൾ ഇങ്ങനെ, അതായത് ഭയങ്കരമായിട്ട് എന്തെങ്കിലും കണ്ട് പാമ്പാണെന്ന്. അല്ല സാർ, അങ്ങനെ വിളിച്ചിട്ടുണ്ട് സാർ. കരി നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ പേപ്പർ വീട്ടിന്റെ ഓട്ടിന്റെ ഇടയിൽ ഇരുന്നിട്ട് വിളിച്ചു. ഞാനിപ്പോ തമാശക്ക് അവതരിച്ചാണെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ചിട്ടുണ്ട്, ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു പാറക്കെട്ടിനകത്ത് ഒരു കണ്ണ് മാത്രം മിനിങ്ങിട്ട് വിളിച്ചാൽ ഞാൻ പൊടിച്ചൊരു തവളയായിരുന്നു. പിന്നെ വീട്ടിന്റെ ബാത്റൂമിന്റെ മേളിൽ ഒരു വാല് കണ്ടിട്ട് വിളിച്ചു, അത് നമ്മുടെ അരണയുടെ വാലായിരുന്നു, വലിയ അരണയുടെ വാലായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ട്. ഓക്കെ സുരേഷ്, സുരേഷ് പിടിച്ച ഒരു പാമ്പിന്റെ പടം നമുക്കൊന്ന് കാണാം. ഓക്കെ രാജവെമ്പാലേ, കിങ് ഓഫ് രാജവെമ്പാലാണ് സാർ. ഇത് ഞാൻ കൊറോണ ഫസ്റ്റ് ടൈമിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ യാത്ര ചെയ്ത ഞാനായിരുന്നു. 6-7 ജില്ല യാത്ര ചെയ്തു. ഇതൊരു വീട്ടിനകത്ത് സോഫാസിറ്റിക്ക് അടിയിലിരുന്നായിരുന്നു. വലിയ എനിക്ക് തോന്നുന്നു എടുത്ത് പൊക്കാൻ പറ്റാത്ത അത്രയും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, നല്ല സൈസായിരുന്നു എന്നുള്ളത്. ഒരു കാരണവശാലും ഈ അവിടുത്തെ നിഴലിനെ നോക്കുന്നല്ലാതെ ഇത്രയും ബെൻഡ് ചെയ്ത് കാലിൽ കുത്തു ഒരിക്കലും വരത്തില്ല സാർ. ഒരിക്കലും ഇതൊന്നും ഒരിക്കലും തിരിഞ്ഞ് നോക്കത്തില്ല സാർ, ഒരിക്കലും വരത്തില്ല. ഒരു പടം കൂടി കാണാൻ നോക്ക. യെസ്, ഇങ്ങനെ വെച്ചാലും ഈ ഫേസിലേക്ക് കൊത്തൂല. ഇല്ല, അത് ഞാനൊരു നിശ്ചിത അകലം എന്റെ അകലമുണ്ട്. ചിലപ്പോ നിങ്ങൾക്ക് കാണാൻ പുറകിൽ നിന്ന് എടുത്ത ഫോട്ടോ ആയതുകൊണ്ട് അത് മുഖത്തോട്ടിരിക്കുന്ന ഒരു എന്തായാലും ഒരു അടിയിൽ കൂടുതൽ അകലമുണ്ട്. ഇത് ആരും ആവർത്തിക്കരുത്, ഇങ്ങനെയൊക്കെ പിടിക്കരുത്. ഒരിക്കലും ആവർത്തിക്കരുത്. ഞാൻ സുരേഷിന് അറിയാം എത്ര ഡിസ്റ്റൻസ് വരെ പിടിച്ചു കഴിഞ്ഞാൽ അത് കൊത്തുകയില്ല. ഇത് അറിയാത്ത ഒരാൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിരുന്നാല് കൊണ്ടും. അല്ല, ഇതിന് വേറെ വൃത്തിയുണ്ട് സാർ. ഇന്നുവരെ എന്നെ ആരും അനുകരിച്ചിട്ടില്ല. ഇത്രയും കാലത്തിനിടയിൽ ഒരാൾ പോലും എന്നെ അനുകരിച്ചിട്ടില്ല. പിന്നെ ഈ മേഖല പേടി മാറി കുറെ പേര് ഈ മേഖലയിലേക്ക് വന്നു. പക്ഷെ ആരും ഇതുപോലെ ഇതുപോലെ അനുകരിച്ച ഒരു അപകടം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന് മാത്രമല്ല, ഇതിനിപ്പോ ഈ ട്രെയിനിങ് സമയത്ത് പാമ്പിനെ പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇപ്പൊ മരണപ്പെട്ടു കഴിഞ്ഞ മാസം കൊല്ലം ജില്ലയിൽ ചിന്തുലാൽ എന്നൊരു ചെറുപ്പക്കാരൻ. ആ പതിനഞ്ച് പാമ്പിനെ വർഷങ്ങളായി പിടിക്കുന്ന ആൾ, അവർ ഇപ്പൊ പുള്ളിക്കാരൻ ട്രെയിനിങ് നേടിയ ആളാണ്. അദ്ദേഹം അണലിയുടെ കടിയേറ്റ് മരണപ്പെട്ടു. പക്ഷെ ഒരിടത്തും വാർത്ത ഉണ്ടായില്ല. ഒരിടത്തും വാർത്ത ഉണ്ടായില്ല. എനിക്ക് കടിയേറ്റിയപ്പോഴാണ് ഇത്രയും വാർത്ത വന്നത്. അതുപോലെ നമ്മുടെ സൂല് പാമ്പടിയേറ്റ് പാമ്പ് കടിയേറ്റ് സർപ്പദംശമേറ്റ് മരണപ്പെട്ട രാജവെമ്പാലയുടെ കടിയേറ്റ് മരണപ്പെട്ട ഞാൻ അന്നും പറയുന്നു, ഇന്നും പറയുന്നു, അത് സൂയിസൈഡ് ആണ്. ഒരിക്കലും അങ്ങനെ ഒരു കടി അവിടെ വരാൻ സാധ്യതയില്ല. ആ സാഹചര്യം അവിടെ ഇല്ല, അത് സൂയിസൈഡ് ആണെന്ന് അന്ന് തൊട്ടേ ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ കോട്ടയത്തുള്ള ഒരു ബിജുവിന് കടിയേറ്റ്, അത് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു സാറിന്, അത് പുള്ളി പുള്ളി വളരെ കാഷ്വൽ ആയിട്ട്, കാരണം പുള്ളി ചാക്കിനകത്ത് പാമ്പിനെ ഇട്ടിട്ട് കൈയിട്ട് ചാക്കിനകത്ത് നിന്ന് എടുക്കുകയാണ്. അതാണ് കടിച്ചത്. പുള്ളി പാമ്പെന്താണെന്ന് അറിയില്ല. പുള്ളി അന്ന് വനംവകുപ്പുകാർ വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ ആ ഒരു പാമ്പിനെ പോലും പിടിച്ചു എന്നെ ഈ കൂളായിട്ട് ചാക്കിനകത്ത് കൈയിടാൻ പാടില്ല. അദ്ദേഹത്തിന് പാമ്പെന്താണെന്ന് അറിയില്ല. അറിയാത്ത ഒരാളിനെ പാമ്പിനെ പിടിക്കാൻ വിളിച്ചുകൊണ്ട് പോയി അവര് യഥാർത്ഥത്തിൽ കേസാക്കണ്ടേ? എന്താണ് പാമ്പെന്നാണെന്ന് അറിഞ്ഞില്ലാത്ത ഒരാളിനെ വിളിച്ചുകൊണ്ട് പോയി പാമ്പിനെ പിടിപ്പിക്കുന്നു, അത് കടി കേൾക്കുന്നു, അദ്ദേഹം പാമ്പിനെ പിടിച്ചിട്ടേ ഇല്ല. ഇടയ്ക്ക് ഒരു ട്രാജഡിയുടെ കാര്യങ്ങളെ ചോദിച്ചോട്ടെ. നമ്മുടെ പാമ്പ് വേലായുധൻ വേലാഞ്ചേട്ടൻ മൂർഖന് ആഹാരം കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് കടിയേറ്റതെന്ന്. അതെങ്ങനെയാണ്? അങ്ങനെയല്ല സാർ, അദ്ദേഹത്തിന്റെ വീട്ടിലൊരു പാമ്പുണ്ടായിരുന്നു. അപ്പൊ കാണാനായിട്ട് കുറച്ച് വരുമെന്ന് അദ്ദേഹത്തിന്റെ മകള് സംഗീത എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇപ്പൊ ഞാൻ വൈകാറുമ്പോൾ മിനിങ്ങാന്നവരെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ടീം 3-4 പേര് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വീട്ടിൽ പാമ്പിനെ കൊണ്ടിട്ട് റിലീസ് ചെയ്യുന്നതിന് മുന്നേ കാണാൻ രണ്ടുപേര് വന്നപ്പോ കൂട്ടിനെ എടുത്ത് കാണിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് കടി കിട്ടിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് മരണപ്പെട്ടത്. തീറ്റിയെടുക്കുന്ന സമയത്തല്ല അത്, പിടിച്ചതിന്റെ ഒരു അല്ല, പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് അവനും പെട്ടെന്ന് ഒരു കൂട്ടിനകത്ത് ഒരു പാമ്പിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ 2 മണിക്കൂറെങ്കിലും വേണം അതൊന്ന് കൂടുതലായിട്ട് ഒന്ന് ഇണങ്ങി വരാനായിട്ട്, ഒന്ന് ചെറിയ അതെ അഡ്ജസ്റ്റ് ആയിട്ട് വരാം. അപ്പൊ ഇത് അതിന് മുന്നേ പുള്ളി കൈയിട്ട് പേടിച്ചാണ്, അങ്ങനെയാണ് അത് ബൈറ്റ് ചെയ്തത്. അല്ലാതെ ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പൊ ഞാനൊക്കെ എന്റെ വീട്ടിൽ വലിയ ചെറിയ ജാറുകൾ, ചെറിയ സിന്റെക്സിന്റെ ജാറുകൾക്കകത്ത് തന്നെ 8-10 ഇട്ടിട്ട് കാട്ടിക്കൊണ്ട് വിടാൻ നേരത്തെ അതിന് ഓരോന്നിനെ എടുത്ത് ചാക്കിൽ. അപ്പൊ ഞാൻ നോക്കും തല എവിടെ, ഒന്നിന്റെ തല എവിടെ ഇരിക്കുന്നു, പെട്ടെന്ന് എടുക്കുന്നു. അടുത്തതിന്റെ തല എവിടെ ഇരിക്കുന്നു, അടുത്തതിന് എടുക്കും. അങ്ങനെയാണ് എടുത്ത് ചാക്കിലാക്കുന്നത്. ഓക്കെ സുരേഷ്, ഞാൻ നേരത്തെ എനിക്ക് തന്നിട്ടുണ്ട് ഒരു പ്രോമിസ്, കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയിൽ ഒരിക്കലും ഒരിക്കലും ഇടപെടില്ല, അത് മാത്രം മതി. ഇടയ്ക്ക് ഒരുപാട് കോൾ വന്നിട്ടുണ്ട്, പോയിട്ടില്ല. ഓക്കെ, അപ്പൊ ഗെയിമിലേക്ക് മടങ്ങാം. ഇനി 80,000 രൂപയ്ക്കുള്ള പടമാണ് സാർ. അടുത്ത പച്ചത്തുരുത്തിലേക്ക് കടക്കുകയാണ്. ഈ പച്ചത്തുരുത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ തുക 80,000 രൂപ നഷ്ടപ്പെടില്ല. ഓക്കെ, 80,000 രൂപയ്ക്കുള്ള പടം, ആൻഡ് ഹിയർ വി ഗോ. യെസ്, ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ഏത് നഗരത്തിലാണ് ചിത്രത്തിൽ മറച്ചിട്ടുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ചിത്രത്തിൽ ഒരു ക്ഷേത്രം മറച്ചിരിക്കുകയാണ്. ആൻഡ് ഓപ്ഷൻസ് ആർ എ മധുര, ബി മഹാബലിപുരം, സി തഞ്ചാവൂർ, ഡി തിരുപ്പതി. മഹാബലിപുരം അല്ല,
അത് 100% ഉറപ്പാണ്. മഹാബലിപുരത്ത് എന്തായാലും ഇങ്ങനൊരു പശ്ചാത്തലം ഇല്ല. തിരുപ്പതി എന്തായാലും ഇല്ല. തിരുപ്പതി എന്ന് പറഞ്ഞത് നമുക്കറിയാം പടിയുടെ മേളിൽ ഒരുപാട് മേളിലാണ്. രണ്ട് സംശയങ്ങളുണ്ട്, മധുരയും തഞ്ചാവൂരും. രണ്ട് ഓപ്ഷൻസ് തമ്മിൽ സംശയമാണെങ്കിൽ ഒരു സഹായിയുടെ സേവനം കൂടി പ്രയോജനപ്പെടുത്താം. എന്തായാലും സഹായം വേണം. ഓക്കെ, ഇനി ഹോ മോനെ ദിനേശ. ഹോ മോനെ ദിനേശ. അപ്പൊ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ പോയി, മാച്ച് കളഞ്ഞു. തഞ്ചാവൂർ മാച്ച് കളഞ്ഞു. മധുര, ഏ മധുര മീനാക്ഷി അമ്മ ക്ഷേത്രം ഉറപ്പാണെങ്കിൽ അടിച്ചുറപ്പിച്ചോളാം. ഏ മധുര. ഓക്കെ, ഉത്തരം ശരിയാണോ നോക്കാം സാർ. നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ഏ മധുര. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 80,000 റുപ്പീസ്. 80,000 രൂപ നേടിയിരിക്കുകയാണ്. സന്തോഷം. ഇനി വളരെ സൂക്ഷിച്ച് കളിക്കണം, സഹായികളില്ല. അടുത്തത് 100,000 രൂപയ്ക്കുള്ള പടമാണ്. ലോകത്തുള്ള സകല മൂർഖന്മാരെയും അണലികളെയും ചങ്കുവരയന്മാരെയും ധ്യാനിച്ച് ശരിയായിട്ടുള്ള ഉത്തരം പറയണം. ഓക്കെ, 100,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ആരുടെ ശരീരത്തിലാണ് ചെമ്പൻ വിനോദിന്റെ തല ചേർത്ത് വെച്ചിരിക്കുന്നത്? തല വ്യക്തമായി. ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ സുരേഷ് ഗോപി, ബി വിജയ രാഘവൻ, സി ഫഹദ് ഫാസൽ, ഡി ലാലു അലക്സ്. സുരേഷ് ഗോപി സാർ. ഏ സുരേഷ് ഗോപി സാർ അല്ല, എന്തായാലും സുരേഷ് ഗോപി സാർ അല്ല. പിന്നെ വിജയ രാഘവൻ സാറ് എന്തായാലും അല്ല. പിന്നെ ഫഹദ് ഫാസൽ, ഫഹദ് ഫാസൽ സാറ് ഇനി ഇങ്ങനെ ഒരു ഇതില്ല. പിന്നെയുള്ള ലാലു അലക്സ് സാറ്, ലാലു അലക്സ് സാറിലാണ് സാർ 100%. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ, ആ ഒരു പാൻസിൽ കൈയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉള്ള ഒരു ഫോട്ടോസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. 100% ഇല്ല. അല്ല, ഡി ലാലു അലക്സ്. ലാലു അലക്സ് സാർ, ഡി ലാലു അലക്സ്. സുരേഷ് ഗോപിയും പാൻറിൽ കൈയിട്ട് നിൽക്കാറുണ്ട്, വിജയരാഘവനും കൈയിട്ട് നിൽക്കാറുണ്ട്, ഫഹദ് ഫാസിലും കൈയിട്ട് നിൽക്കാറുണ്ട്. പക്ഷേ ഈ ഫിഗർ ആരെന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും ഞാൻ അത് ഉറപ്പിക്കുന്നു. തെറ്റാലും ഏതായിരുന്നാലും ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എല്ലാ എല്ലാ പാമ്പുകളെയും ധ്യാനിച്ചാണല്ലോ ഉത്തരം പറഞ്ഞത്. 100%. പാമ്പുകൾ ചതിക്കുമെന്ന് നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ദി ലാലു അലക്സ്. പാമ്പുകൾ ചതിക്കില്ല. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 1,00,000 റുപ്പീസ്. സന്തോഷം. 100,000 രൂപ നേടിയിരിക്കുകയാണ്. സന്തോഷം. നാഗലോകമാണ് അതെ ജീവിത സഖി. നാഗലോകം നമ്മുടെ ഭൂമിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ വേറൊരു സ്ത്രീക്ക് അവിടെ സ്ഥാനമില്ല. അല്ല, ഇപ്പൊ ഞാൻ ഫുൾ ടൈം ഞാൻ ഇവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരിക്കലും. അത്തരത്തിലുള്ള ഒരു വിവാഹ ജീവിതമൊക്കെ ഈ പാമ്പുകൾക്ക് വേണ്ടി ജീവിക്കുന്നോണ്ടാണോ പലപ്പോഴും തടസ്സമായത്? ഞാൻ കല്യാണം കഴിച്ചിരുന്നു 12-13 വർഷമായി. എനിക്ക് പിന്നെ അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ഞാനായിട്ട് ഒഴിവായതാണ് സാർ. ഞാനായിട്ട് ഒഴിവായിരുന്നു. അല്ലാതെ വേറെ അവരോട്ട് അവർക്ക് ഏതൊരു കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാനായിട്ട് ഒഴിവാകുമായിരുന്നു. ഇപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാണ് വീട്ടിലേക്ക് വരുന്നത്. പിന്നെ എപ്പോഴും ഇവരുമായിട്ടുള്ള സമ്പർക്കം, പിന്നെ ഇവരെ എപ്പോഴും കൊണ്ടുപിടുത്തു വീട്ടിൽ വന്നാൽ തന്നെ ഇവരെ കൊണ്ട് ഒഴിവാക്കാനുള്ള ശ്രമം. ഇങ്ങനെ ഫുൾ ടൈം യാത്ര ചെയ്യുന്നത് എനിക്ക് തോന്നുന്നൊരു 10-15-12-13 വർഷത്തിന് ഇപ്പുറം ഫുൾ ടൈം യാത്രയിലേക്ക് പോയി എന്നുള്ളതാണ്. രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ പൂർണ്ണമായിട്ടുള്ള യാത്ര, റെസ്റ്റ് എന്ന് പറഞ്ഞ സമയം ഈ ഇതുപോലെ ഒരു ബൈറ്റ് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ വയ്യാതാവുന്ന സമയത്ത് മാത്രം, വളരെ 5-10 ദിവസം മാത്രമാണ് റെസ്റ്റ് കിട്ടുന്നത്. ബാക്കി എല്ലാ ദിവസവും എനി ടൈം യാത്രയാണ്. പാമ്പുകളുമായിട്ടുള്ള ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതെ ഈ വിവാഹ ബന്ധം ഒരു തടസ്സമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്വയം ഒഴിവാക്കിയെന്നുള്ളത്. ആരെയും കുറ്റപ്പെടുത്തുന്നു, ആരെയും കുറ്റപ്പെടുത്തുന്നത് എന്റെ സ്വന്തം തീരുമാനങ്ങളായിരുന്നു. ഞാൻ എന്റെ സ്വന്തം തീരുമാനങ്ങൾക്ക് മാത്രമേ സഞ്ചരിക്കാറുള്ളൂ. അതുകൊണ്ട് എന്റെ സ്വന്തം തീരുമാനം. ഇപ്പോ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒരു പുനർജന്മം. 100% ഈ രണ്ടാം ജന്മത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കും. പൂർണ്ണമായിട്ട് ഫുൾ ടൈം. ബാബാ സുരേഷ് ഈസ് ഗോയിങ് ടു ബി ബാക്ക് ഇൻ ആക്ഷൻ വിത്ത് ഹിസ് സ്നേക്സ്. ഓക്കെ ഓക്കെ, പെട്ടെന്ന് കണ്ണ് നിറഞ്ഞല്ലോ. സന്തോഷം കൊണ്ടാണ്. അല്ല, ആളുകളായിട്ട് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ഇത്രയും വീക്ഷിക്കുന്ന ആൾക്കാരോട് കൂടി നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതിൽ ഏറ്റവും വലിയൊരു കാര്യം അതിനുള്ള അവസരം. ഏറ്റവും വളരെ സന്തോഷം സുരേഷ്. വളരെ സന്തോഷം സുരേഷ്. ഞാൻ പല ഇന്റർവ്യൂവും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ വന്ന് മനസ്സ് തുറന്നതുപോലെ ഇത്രയും എന്താ പറയാ തുറന്ന രീതിയിൽ ഞാൻ വേറെ ഒരു വേദിയിലും സുരേഷ്. ഞാൻ പരമാവധി ആൾക്കാരായിട്ട് എന്റെ വിഷമങ്ങളോ എന്റെ പ്രശ്നങ്ങളോ പരിഹരിക്കാൻ സംസാരിക്കാൻ ഞാൻ ഇതൊരു തയ്യാറായിട്ടില്ല. കാരണം ആ തയ്യാറാവാതിരിക്കുന്നത് ഒരു രീതിയിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇപ്പോൾ സാറ് അന്യനെല്ലാം നമ്മൾ ഒരു സാറിന്റെ കൂടുതൽ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരമാവധി എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നത് നമ്മളെ ജനങ്ങളോട് ഷെയർ ചെയ്യാൻ. ഇനി അല്ല, അതിനാണ് ഈ ഹഗ്ഗ്. സമൂഹത്തിൽ മാതൃകയാകുന്നവരാണ് ഈ വേദിയിൽ എത്തുന്നത്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും വലിയൊരു മാതൃകയാണ്. ഓക്കെ സുരേഷ്, അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. സന്തോഷം. റൗണ്ട് 4. ഇനി 200,000 രൂപയ്ക്കുള്ള പടമാണ്. വളരെ സൂക്ഷിച്ച് കളിക്കുക. ആൻഡ് ഹിയർ വി ഗോ.
And the question is, ചിത്രത്തിൽ മറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ്? And the options are A. Nikhila Vimal, B. Ramya Nambishan, C. Manjima Mohan, D. Roma. എന്തായാലും ഈ നിഖിൽ നിഖില വിമൽ അല്ല, 100% അല്ല. നിഖില വിമലിൻ്റെ കണ്ണ് ഇങ്ങനത്തെ കണ്ണല്ല, അതിൻ്റെ ഏകദേശം ഒരു രൂപം നിഖിൽ അല്ല. പിന്നെയുള്ള രമ്യ നമ്പീശൻ, രമ്യ നമ്പീശൻ അല്ല, കവള് എൻ്റെ പല്ല് രമ്യ നമ്പീശൻ അല്ല. കിട്ടിയ തുക നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഉറപ്പില്ലെങ്കിൽ പിന്മാറുന്നതാണ് ബുദ്ധി. ഒരു രൂപയാണെങ്കിലും അത് വിലപ്പെട്ടതല്ലേ. അതെ, കറക്കി കുത്താൻ ആഗ്രഹിക്കുന്നു, കാരണം കറക്കി കുത്തി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ ഞാൻ എന്തായാലും പിന്മാറുന്നു. റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഏത് ഉത്തരമായിരിക്കും സെലക്ട് ചെയ്യുക? ഇപ്പൊ അവസാനം വന്ന എയിലാണ് എനിക്ക് ഉറച്ചിരിക്കുന്നത്, നിഖില വിമൽ. നിഖില വിമൽ എന്ന ഓപ്ഷൻ. മഞ്ജിമ മോഹൻ ക്യാമറാമാൻ കം ഡയറക്ടർ വിപിൻ മോഹന്റെ മകളാണ്, ഇപ്പോഴത്തെ പ്രശസ്ത നായികയാണ് മഞ്ജിമ മോഹൻ. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 1,00,000 rupees. ബാബാ സുരേഷ് 100,000 രൂപ നേടിയിരിക്കുന്നു. വെരി ഗുഡ്. ഓക്കെ, ചെക്ക് തരാം. അഭിനന്ദനങ്ങൾ, 100,000 രൂപയ്ക്കുള്ള ചെക്ക്. ഇനിയും സമ്മാനങ്ങളുണ്ട്. പപ്പായ റെഡ് വെൽവെറ്റ് ഐസ്ക്രീംസ് നൽകുന്ന സമ്മാനം, മിസ്റ്റർ ബട്ട്ലർ നൽകുന്ന സമ്മാനം, Q7 Centaur നൽകുന്ന സമ്മാനം, ജിയോ ബ്ലൂ വാട്ടർ മെഡിസിൻ നൽകുന്ന സമ്മാനം, പണം തരും പടം ടീമിന്റെ സ്നേഹോപഹാരം. ഓക്കെ, അജിത്, രാഹുൽ ആൻഡ് രാജീവ്, വളരെ സന്തോഷം, നന്ദി. സുരേഷുമായിട്ടുള്ള ഇന്നത്തെ എക്സ്പീരിയൻസ് എനിക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ എപ്പിസോഡ് എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. ഇതുപോലെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് വിജയം കൈവരിച്ചവരുമായി ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.